بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين നാട്ടിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഉമ്മപങ്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജന്നത്തുൽ നഈമിൽ ഒത്തുചേരാനുള്ള കാരണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ലത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് ഞാനിന്നിവിടെ വരുന്ന വഴി ബാപ്പയുടെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഒരാളായിട്ട് ഇങ്ങനെ
ആ പ്രസംഗത്തിനിടയിൽ ബഹുമാനപ്പെട്ട താജുൽ സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി അല്ലാഹു ദർജന റഹ്മാനെ അവിടുന്ന് സ്റ്റേജിലിരുന്ന് പ്രസംഗം കേൾക്കുന്നതായി എന്നൊരു വീഡിയോയിൽ കണ്ടു. നമുക്കൊരിക്കലും ഒരിക്കലും മറക്കാൻ കഴിയില്ല, നമുക്കൊരിക്കലും ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. നമ്മുടെ ആ നേതൃത്വത്തിൽ അല്ലാഹു അവിടുത്തോടൊപ്പം ഹബീബായ നിബിധങ്ങളെ കൂടെ നാളെ ജന്നത്തുൽ നഈമിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് നമുക്ക് തന്നിരുന്ന വലിയ ഒരനുഗ്രഹമായി പലപ്പോഴും എന്റെ പ്രിയപ്പെട്ട പിതാവ് അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മംഗലാപുരം ഭാഗത്ത് വരുമ്പോ കുട്ടിയായിരുന്ന എന്നോട് അവിടുത്തെ വഫാത്തിനോടടുത്ത സമയം വരെ പലപ്പോഴായി തങ്ങളവറുകൾ സംബന്ധിക്കുന്ന പരിപാടികളിലേക്ക് ബാപ്പ പോകുമ്പോ കൂടെ വരുന്നോ എന്ന് ചോദിക്കുകയും ബാപ്പന്റെ കൂടെ കൊണ്ടുവരികയും തങ്ങളവറുകളെ കൊണ്ട് മന്ത്രിപ്പിക്കുകയും ചെയ്യുന്നൊരു പതിവ് ബാപ്പക്കുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു ദിവസം ബാപ്പയുടെ കൂടെ തങ്ങളവറുകളിൽ ഇരിക്കുന്ന റോഡ് മേഞ്ഞ പള്ളിയോട് ചേർന്ന് നിന്ന ഒരു സ്ഥലം ഉണ്ട്, അതിപ്പോഴും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ, ഇപ്പോഴില്ലേ? ആ റൂമിൽ ബാപ്പ കയറി ചെന്നപ്പോ പതുക്കെ ബാപ്പയുടെ പിറകിലായി തങ്ങളവറുകളുടെ പൊരുത്തം വാങ്ങണം എന്ന് മനസ്സിലാക്കി. ബാപ്പയുടെ പിറകിൽ പേടിയോടുകൂടെ ഞാൻ അവിടെ തങ്ങളവറുകളെന്ന അടുത്തേക്ക് വിളിക്കുകയും മന്ത്രിക്കുകയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൂടെ കൂട്ടുകയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മതി എന്ന് പറഞ്ഞിട്ട് നിർത്താതെ വീണ്ടും വീണ്ടും ഭക്ഷണം ഇട്ട് തന്ന് കഴിപ്പിക്കുകയും അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്നിരിക്കുന്ന സ്ഥലത്ത് ചാരത്ത് വെച്ചിരുന്നൊരു തലയണയും ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും പോയപ്പോൾ ആ തലയണയും ആ വിരിപ്പും അതുപോലൊരു വിരിപ്പും അവിടെ കാണാറുണ്ട്. അതിന്റെ ചുവട്ടിൽ തങ്ങളറുകൾ വെച്ചിരിക്കുന്ന പൈസയിൽ നിന്ന് ഒരു 500 രൂപ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ 1000 രൂപ, രണ്ടും പഴയതാണ് പുതിയതല്ല, ആ നോട്ട് എടുത്ത് തന്ന് മന്ത്രിച്ചു തന്ന് ദുആ ചെയ്തു തന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ ബാപ്പ തങ്ങളവറുകളെ മുന്നിൽ നിൽക്കുമ്പോ വലിയ ബഹുമാനത്തോടു കൂടെയാണ് നിൽക്കാറുള്ളത്, വലിയ ആദരവോടു കൂടെയാണ് ബാപ്പ നിൽക്കാറുള്ളത്. പേടിച്ച് ഒരു മുത്തയല്ലിമ നിൽക്കുന്നത് പോലെ നിൽക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ പേടിച്ചിങ്ങനെ നിൽക്കുമ്പോ നെഞ്ഞി വിരിച്ച് ഒരു നല്ല സൂട്ടും കൊണ്ടിട്ട് ഒരാൾ കയറി വന്നു. ഞാൻ മംഗലാപുരത്തിന് മുൻപ് പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. കയറി വരുമ്പോ അയാളെ കയ്യിൽ പൈസയുടെ ഒരു കെട്ടുണ്ട്. ആ ധൈര്യത്തിലാണ് അദ്ദേഹം കയറി വരുന്നത് എന്ന് എനിക്ക് തോന്നി. ഞാൻ കുട്ടിയാണ്, അത്ര നെഞ്ഞു വിരിച്ച് അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോ ഈ ആജിയാര് നല്ല ഗൗരവത്തിൽ കയറി. അപ്പോഴാണ് തങ്ങളവറുകൾ പറയുന്ന മറുപടി ഞാൻ കേട്ടത്, ഇറങ്ങണ്ട എന്റെ റൂമിൽ നിന്ന് പറയുന്നത്.
എവിടെയാ നീ കയറി പോകുന്നത് എന്ന് ചോദിച്ചയാളോട്, നീ മനസ്സിലാക്കിയ അല്പം പൈസ കയ്യിൽ പിടിച്ച് വന്നാലും ഞാൻ നിന്നെ ബഹുമാനിക്കൂന്ന്, ഇറങ്ങാനാ പറഞ്ഞത് റൂമിൽ നിന്ന്. അയാൾ റൂമിൽ നിന്ന് പിടിച്ചിറക്കി. അവസാനം ബാപ്പ എന്തൊക്കെയോ സംസാരിച്ചു, എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ്. നിങ്ങളൊക്കെ പഠന പുരോഗതിക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നാഫിയായി മുന്നേറ്റി തരുമാറാകട്ടെ. തങ്ങളവരുകൾ അദ്ദേഹത്തെ റൂമിൽ നിന്ന് പിടിച്ചിറക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ അയൽവാസികൾ പണത്തിന്റെ അടിയിൽ പറക്കുന്നവരല്ല, പണത്തിന്റെ മുന്നിൽ തലകുനിക്കുന്നവരല്ല. ആ നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ അൽ ബുഖാരി താജുൽ ഉലമാ തങ്ങളവരുകൾ. അല്ലാഹു അവിടുത്തെ ദർജന ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ പേരിലാണ് ഈ നഗരിയുടെ ഒരുങ്ങിയിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോ, ഞാൻ മുമ്പ് ഇവിടെ എവിടെയോ വെച്ച് പ്രസംഗിക്കുമ്പോ, അതുപോലെ ഉസ്മാൻ ഹാജിയും തുടങ്ങി കുറെ നേതാക്കൾ ഇരുന്ന ഒരു സ്റ്റേജ് എന്റെ മനസ്സിലുണ്ട്. ആ സ്ഥലമാണ് നിങ്ങളുടെ നാട് എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഞാൻ വന്ന ഉടനെ ചോദിച്ചു, ഉസ്മാൻ ഹാജി കഴിഞ്ഞ വർഷം ഞാൻ പ്രസംഗിക്കുമ്പോൾ സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്ന് അന്വേഷിച്ചു. ഇല്ല എന്നാണ് എനിക്ക് മറുപടി കിട്ടിയത്. ഞാൻ പറഞ്ഞു വന്നറിഞ്ഞു അങ്ങനെ നമ്മുടെ ഉമറാക്കളും വലിയ വലിയ ജബല് പോലെയുള്ള ആലിമീങ്ങളൊക്കെയും നമ്മളോട് വിട പറഞ്ഞു പോയി. ഇന്ന് വരുന്ന വഴിയിൽ എന്റെ ഒരു സുഹൃത്ത് സുഖമില്ലാതെ വിദേശത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്ന് പറഞ്ഞപ്പോ, അദ്ദേഹത്തിന്റെ വിവരമറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ നാടിന്റെ പേര് എന്റെ മൊബൈലിൽ അടിച്ചു നോക്കിയപ്പോൾ ഒരുപാട് ആളുകളെ പേര് വായിക്കാനിടയായി. അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും മരിച്ചു പോയവരാണ്. അവരെ പേരുകൾ എന്റെ മൊബൈലിൽ ബാക്കിയും കാര്യമായിട്ട് കുഞ്ഞമ്മദ് ഹാജിയുടെ നമ്പർ മൊബൈലിലുണ്ട്, അതുപോലെ അബ്ദുറഹ്മാൻ ഹാജിയുടെ നമ്പർ മൊബൈലിലുണ്ട്. അങ്ങനെ കുറെ ആളുകളുടെ നമ്പറുകൾ ഇങ്ങനെ നോക്കിയപ്പോ ആ നാട്ടിൽ മരിച്ചുപോയ ഒരുപാട് ആളുകളുടെ പേരുകൾ വായിക്കാനിടയായി. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഇതുപോലെ എന്റെ മക്കളോ അല്ലെങ്കിൽ എന്റെ ബാപ്പയോ എന്റെ ഉമ്മയോ എന്റെ ഭാര്യയോ എന്റെ കുടുംബങ്ങളോ മൊബൈലിൽ കാണുന്ന പേര് നോക്കി ആ മരിച്ചുപോയ എന്നെ കുറിച്ച് ഓർക്കുന്ന ഒരു സമയം എനിക്കും വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുകയാണ്, ഉമ്മയുടെ മൊബൈൽ ഫോണിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മാതാവിന്റെ നമ്പർ സേവ് ചെയ്തു വെച്ചത്. ആ നമ്പർ എനിക്കൊന്ന് മാറ്റി സേവ് ചെയ്തു തരണം എന്ന് പറഞ്ഞു എന്നോട്. ഞാൻ ചോദിച്ചു അതെന്തിനാ. അപ്പൊ എന്നോട് പറഞ്ഞു, ഉമ്മയുടെ മാതാവിന്റെ വീട്ടിൽ നിന്ന് പലരും വിളിക്കുന്ന സമയത്ത് ഉമ്മയുടെ മാതാവിന്റെ പേരിങ്ങനെ മൊബൈൽ ഫോണിൽ കാണുമ്പോ അതിന്റെ വേദന, ആ ഓർമ്മ സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. പക്ഷേ എന്റെ ഉമ്മക്കും ആ ഉമ്മാമയെ കബറിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കുന്നില്ല. ആ ഉമ്മാമയെ തിരിച്ച് കബറിൽ നിന്ന് വിളിക്കാൻ സാധിക്കുന്നില്ല. ഉമ്മാമ മരിച്ചിട്ട് കഴിഞ്ഞ പരിശുദ്ധമായ റമദാനിലായിരുന്നു. അല്ലാഹു കബറിടം സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഉമ്മാമയുടെ മയ്യിത്തുമായി വീട്ടിൽ നിന്ന് മക്കളും മക്കളുടെ മക്കളും എല്ലാം ആ മയ്യത്ത് കട്ടിൽ തോളിലേറ്റി ഇറങ്ങുന്ന സമയത്ത് ഉമ്മാമ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് സഹിക്കാൻ കഴിയാത്ത
മക്കളുടെ മനോവേദന അനുഭവിച്ചൊരു മകനാണ് ഞാൻ. പക്ഷേ ഉമ്മാമയുടെ മൈ തിറങ്ങുമ്പോ ഒരു മകനോ അല്ലെങ്കിൽ മക്കളുടെ മക്കളോ ഉമ്മാമയുടെ മയ്യത്ത് കൊണ്ടുപോകാനായില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അവിടെ വെച്ചെല്ലാവരും പറയുന്നത്, മയ്യത്തെടുക്കേണ്ട സമയം അതിക്രമിച്ചുപോയി, പെട്ടെന്ന് കൊണ്ടുപോകണം, ആളുകൾ കാത്തിരിക്കുന്നു എന്നാണ്. എല്ലാവരും ഉമ്മാമയുടെ മയ്യത്ത് കാത്തിരിക്കുന്നു എന്ന്. കാത്തിരുന്നവർക്ക് വേണ്ടി ആ ഉമ്മാമയെ കൈവിട്ടു കൊടുക്കേണ്ടി വരുന്നൊരു സമയം. ഞാൻ ഉമ്മാമയെ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു അനുഭവം പറഞ്ഞു എന്ന് മാത്രം. ഇതുപോലെ നമ്മുടെ മക്കളോ നമ്മുടെ ബാപ്പമാരോ ഉമ്മമാരോ പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവരായി നമ്മളെ കാണുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ആളുകൾ, ബാപ്പയെ എന്ന നിലക്ക് നമ്മളെ, മകൻ എന്ന നിലക്ക് നമ്മളെ, ഉമ്മമാരെ പങ്കന്മാരെന്ന നിലക്ക്, അതുപോലെ പെൺകുട്ടികളെന്ന നിലക്ക് സ്നേഹിച്ച് വാത്സല്യത്തോടെ പോറ്റി വളർത്തിയവരും ആദരിച്ചവരും ബഹുമാനിച്ചവരും എല്ലാം അവസാന നിമിഷം ഒന്ന് കാണണം എന്നാശിച്ച് കണ്ടിട്ട് കൊതിമാറാതെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറക്കുന്നൊരു സമയം. എന്റെ ജീവിതം അവസാനിച്ച് എനിക്കും വരാനുണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി. പക്ഷേ മനുഷ്യൻ ഭൗതിക ലോകമായ സുഖത്തിൽ ഏർപ്പെടുമ്പോ, ഭൗതിക ലോകത്തിലെ സൗകര്യങ്ങൾ കാണുമ്പോ, ഭൗതിക ലോകത്തിലെ ആഡംബരങ്ങൾ കാണുമ്പോ, ഭൗതിക ലോകത്തിലെ സന്തോഷങ്ങൾ കാണുമ്പോ, ആ ഒരു ജീവിതത്തെ കുറിച്ച് മറക്കുന്നു എന്നതാണ് സത്യം. മടക്കയാത്രയെ കുറിച്ച് മറന്നുപോകുന്നു എന്നതാണ് സത്യം. വന്ന വഴി മറന്നുപോകുന്നു എന്നതാണ് സത്യം. റബ്ബ് തന്ന ന്യാമത്തുകൾ മറന്നുപോകുന്നു എന്നതാണ് സത്യം. മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടി, മനുഷ്യന്റെ ജീവിതത്തിൽ അത്തരം ഒരു മറവി സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മെ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നമ്മളെ പഠിപ്പിച്ചു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലേക്ക് വന്നു. ഒരു പുരുഷൻ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നീ അതസദ്ദഖു ബിസ്സദഖാ, ഞാൻ സദഖ ധാരാളം കൊടുക്കാറുണ്ട് നബിയേ, ധാരാളം നന്മകൾ ചെയ്യാറുണ്ട് നബിയേ, ആ നന്മകൾ കൊണ്ട് എനിക്ക് എന്തൊരു പകരം ലഭിക്കുമെന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ വല യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ. ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും, ഏത് കർമ്മങ്ങൾക്ക് വേണ്ടി ആരോഗ്യം ചെലവഴിക്കുമ്പോഴും, ഏത് നന്മകൾക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴും അവന്റെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യമുണ്ട്, അവന്റെ മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹാ, ആരെങ്കിലും ലോകസിദ്ധാവായ റബ്ബിനെ കാണണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ലോകസിദ്ധാവായ റബ്ബിന്റെ ലിഖാഉകൊണ്ട് കൊതിക്കുന്നുണ്ടെങ്കിൽ, റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, മങ്കാന യുരീദു ലോകസിദ്ധാവായ റബ്ബിന്റെ അടുക്കലുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ
നല്ല ഖാലിസായ നിലക്ക് റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ചിട്ടാകളും മരണത്തിന്റെ ശേഷം എനിക്ക് ഉപകരിക്കണം എന്ന ചിന്തയോടുകൂടെയാകളും മറ്റൊരാള് കാണാനാകരുത്, ശിർക്ക് ചെയ്യുന്നവരാകരുത്, മറ്റുള്ളവരുടെ അടുക്കൽ സ്ഥാനം കിട്ടാനാകരുത്, മറ്റുള്ളവരുടെ അടുക്കൽ ബഹുമാനം കിട്ടാനാകരുത്, മറ്റുള്ളവരുടെ അടുക്കൽ ഞാനൊരു നിസ്കാരക്കാരനാകാനാകരുത്, മറ്റുള്ളവരെ മുന്നിൽ ഞാനൊരു നോമ്പെടുക്കുന്നവനാകാനാകരുത്, മറ്റുള്ളവരെ മുന്നിൽ ഞാനൊരു സദഖ ചെയ്യുന്നവനാകാനാകരുത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ്, സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു റിയാഉല്ലാഹ് അല്ലാഹുവിന്റെ മുന്നിൽ കൂറു വെക്കുന്ന എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ റിയാ എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണണം എന്ന നിലക്കുള്ള അമലുകള ശിർക്കുൽ അസ്ഗറാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ശിർക്ക് എന്ന് പറയുന്നത് ആരാധനകളിൽ മറ്റുള്ളവരെ പങ്കുചേർക്കല, മറ്റുള്ളവരെ പങ്കുചേർക്കല. എന്നാൽ മറ്റൊരാള് കാണണം എന്ന നിലക്ക് അമലി ചെയ്യുമ്പോൾ, മറ്റൊരാള് അറിയണം എന്ന നിലക്ക് സദഖ ചെയ്യുമ്പോൾ, മറ്റൊരാള് കേൾക്കണം എന്ന നിലക്ക് നല്ല വാക്കുകൾ പറയുമ്പോൾ, മറ്റൊരാൾ അറിയണം എന്ന നിലക്ക് നന്മകൾ ചെയ്യുമ്പോൾ, അവൻ ചെയ്യുന്നത് അവന്റെ നിസ്കാരത്തിൽ മറ്റുള്ളവരെ പങ്കുചേർക്കല. അവൻ സദഖ ചെയ്യുമ്പോ വയലിന്റെ സദസ്സിൽ വന്നു മുലിശ്രിയാരി പ്രസംഗം കഴിഞ്ഞ് പിരിവ് ചോദിക്കുമ്പോ കൊടുക്കാൻ കഴിയൂല എന്നുറപ്പാണ്. എന്നിട്ടും സദഖ കൊടുക്കുന്ന അല്ലെങ്കിൽ സദഖ തരും എന്ന് വാഗ്ദത്തം ചെയ്യുന്ന ആളുകൾ, ജനങ്ങൾക്കിടയിൽ ബഹുമാനം കിട്ടാൻ വേണ്ടി സദഖ പറയുന്ന ആളുകൾ, അവര് ചെയ്യുന്നത് അല്ലാഹുവിൽ പങ്കുചേർക്കല. ഞാൻ പറഞ്ഞല്ലോ, വരുന്ന സമയത്ത് ബാപ്പയുടെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേൾക്കാനിടയായി. ആ ക്ലിപ്പിൽ ബാപ്പ പറയുന്നത് എന്താണ്? ബാപ്പ മർക്കസിൽ പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് ആദ്യമായി ബാപ്പ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ, അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ, ഉസ്താദ് അവരോട് ആദ്യമായി ചോദിച്ച ഒരു സംശയത്തിന്റെ ഒരു സംഭവം കേട്ടപ്പോ ഓർമ്മ വന്നതാണ്. എന്താണ് സംശയം? ശിർക്ക് മറ്റുള്ളവരറിയണം എന്ന് നിലക്ക് അമലി ചെയ്യുന്നത് ശിർക്കുൽ അസ്ഗറാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ മറ്റുള്ളവർ അറിയണം എന്ന നിലക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യുന്നതിന്റെ വിധി കറാഹത്താണ് എന്നൊരു വിധി കണ്ടപ്പോൾ ബാപ്പക്ക് ഒരു സംശയം. ബാപ്പ പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്, നിങ്ങളൊക്കെ ചിലപ്പോ കേട്ടവരായിരിക്കാം. എന്താണ് സംശയം? ശിർക്കുൽ അസ്ഗറായിട്ടും കറാഹത്ത് എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? ഹറാമാണ് എന്ന് പറഞ്ഞില്ലല്ലോ എന്നതാണ് സംശയം. അപ്പൊ അതിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ മറുപടി കൊടുത്തു, കൊടുക്കാൻ കഴിയില്ല എന്ന ഉറപ്പുണ്ട്, ആ ഉറപ്പോടുകൂടെ ചെയ്യാൻ കഴിയില്ല എന്ന ഉറപ്പുണ്ട്, ജനങ്ങളെ മുന്നിൽ അവൻ വലിയ കൊടുതിക്കാരനാണ്, അവൻ വലിയ സൽക്കർമ്മം ചെയ്യുന്നവനാണ് എന്നറിയാൻ വേണ്ടി അവൻ ചെയ്യുന്നതാണെങ്കിലാണ് ആ പറഞ്ഞ ഹറാം സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്ത ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ പറഞ്ഞു വന്നെറിഞ്ഞു വന്ന് വയലിന്റെ സദസ്സുകളിൽ വന്ന് ഉസ്താദുമാര് പിരിവി ചോദിക്കുമ്പോ സദസ്സുകളിൽ നേനേറ്റ് 100,000 2,00,000 ഒക്കെ പറയും, പിന്നെ വിളിച്ചു നോക്കിയാൽ യാതൊരു അഡ്രസ്സും ഉണ്ടാകൂല, പിന്നെ ചോദിച്ചു നോക്കിയാൽ പറഞ്ഞ ആളെ പേരുണ്ടാകൂല, പറഞ്ഞ ആളെ അഡ്രസ് ഉണ്ടാകൂല, പറഞ്ഞവരെ ചോദിച്ചാൽ അന്വേഷിച്ചാൽ ആർക്കും അറിയൂല. അങ്ങനെ ചിലത് കാണാറുണ്ട്. ഞാൻ ഓർക്കുകയാണ്, കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോ അവിടെയുള്ള സംഘാടകർ എന്നോട് പറഞ്ഞു, വയല് തുടങ്ങുന്നതിന്റെ മുമ്പ് നിങ്ങൾ പ്രത്യേകം പിരിവെടുക്കണം, പിരിവെടുത്തിട്ട് ആരും തരൂല എന്നുള്ള ഭയം നിങ്ങൾക്ക് വേണ്ട, വയലിന്റെ സദസ്സിൽ ആദ്യം തന്നെ 10,000,000 പറയാൻ ഞങ്ങൾ ആളുകളെ നിർത്തിയിട്ടുണ്ട്. അതിങ്ങനെ പറയുമ്പോ
പിന്നെയുള്ള ആളുകളൊക്കെ പൈസ കൊടുക്കാനത് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് സദസ്സിനോട് വലിയ വലിയ പിരിവ് ചോദിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു എന്നോട് പിരിവെടുക്കാൻ പറഞ്ഞൊരു രംഗം എനിക്ക് ഓർമ്മ വരികയാണ്. പറഞ്ഞു വന്നത് ആ നിലക്ക് ജനങ്ങൾ അറിയണം, ജനങ്ങളിടയിൽ ഞാനൊരു കൊടുതിക്കാരനാണെന്നറിയണം, ജനങ്ങളിടയിൽ ഞാൻ വലിയ സംഭാവന കൊടുക്കുന്നവനാണെന്നറിയണം, ഞാൻ വലിയ കൊടുക്കുന്നവനാണെന്നറിയണം. ഈ നിലക്ക് സദഖ അതുപോലെ ജനങ്ങൾക്കിടയിൽ പള്ളിയിൽ പെട്ടുപോയാൽ, ജമാഅത്തിന് പള്ളിയിലെത്തിയ സുബഹിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കാതിരിക്കൂല, ളഹറിന്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കാതിരിക്കൂല, ളഹറിന്റെ ശേഷമുള്ള സുന്നത്ത് എടുക്കാതിരിക്കൂല. എന്താണ് കാരണം? ഞാൻ ഈ തലപ്പാവൊക്കെ ധരിച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കാതെ എഴുന്നേറ്റ് പോയാൽ നാട്ടുകാരനെ വിലയിരുത്തും, ഞാനൊരു നിസ്കരിക്കാത്തവനാണെന്ന് മനസ്സിലാക്കും എന്ന് ചിന്തിച്ച് നിസ്കരിക്കുന്നവൻ ഇനി എല്ലാവരും പള്ളിയിൽ എഴുന്നേറ്റ് പോകുമ്പോ അയാളെ കുറ്റി തെറ്റിദ്ധരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി പള്ളിയിൽ വെച്ച് ആരെങ്കിലും സുന്നത്ത് നിസ്കരിക്കുമ്പോ ഞങ്ങള് കാണാൻ വേണ്ടി നിസ്കരിക്കുകയാണ് എന്ന് അയാളെ കൊണ്ട് വിചാരിക്കണം എന്നുമല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് നാല് അടയാളങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇരിയാ ഉണ്ടോ ഇത് പരിശോധിക്കാൻ നോക്കേണ്ടത് കേട്ടോ. ആര് നോക്കേണ്ടത്? അയാളെ ജീവിതത്തിൽ ഇരിയാ ഉണ്ടോ എന്ന് ഞാൻ നോക്കേണ്ടതല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഇനി ഇന്ന് മുതൽ ആരൊക്കെയാ അറിയാനുള്ളത് എന്ന് ഞാൻ നോക്കട്ടെ എന്ന് മനസ്സിലാക്കി ഇറങ്ങാൻ നിൽക്കണ്ട. മറിച്ച് സ്വന്തം ജീവിതത്തിൽ റിയാ ഉണ്ടോ എന്ന് സ്വന്തം ഒന്ന് വിലയിരുത്താൻ വേണ്ടി റബ്ബിന്റെ വിചാരണ വരുന്നതിന്റെ മുമ്പ് നിങ്ങളൊന്ന് സ്വയം നിങ്ങളെ വിചാരണ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു വിചാരണക്ക് മനുഷ്യന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള നിന്റെ ജീവിതത്തിൽ റിയാ ഉണ്ടോ എന്ന് സ്വന്തം ഒന്ന് വിലയിരുത്താനുള്ള പോംവഴികളാണ് അതെ. ജനങ്ങളെ മുന്നിലെത്തുമ്പോ ആളുകളെ ഇടയിലെത്തുമ്പോ അവനിക്ക് മടിയില്ലാത്ത ചില വിഷയങ്ങളുണ്ട്. ഒറ്റക്കാകുമ്പോ അവനിക്കത് ചെയ്യാൻ മടിയാ. സ്വന്തം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇന്ന് ഒറ്റക്ക് വീട്ടിൽ നിന്ന് സ്വബൈ നിസ്കരിച്ചിട്ടുണ്ട്. സ്വബൈന്റെ മുമ്പ് രണ്ടര കേത്ത് സുന്നത്ത് ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ? പള്ളിയിൽ ഇന്ന് മഗ്‌രിബിന്റെ ജമാഅത്തിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇശായിന്റെ ജമാഅത്തിന് ഇവിടെ പരിപാടി ഉള്ളത് കൊണ്ട് നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇശായിന്റെ മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിച്ചിട്ടുണ്ടോ? ണെങ്കിലും നിസ്കരിക്കണ്ട, വീട്ടിൽ നിന്നാണെങ്കിലും നിസ്കരിക്കണ്ട, ഇനി സുന്നത്ത് നിസ്കാരം വേണ്ടാന്ന് തീരുമാനിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സ്വന്തം ഒന്ന് നമ്മള് സ്വന്തം ഒന്ന് വിലയിരുത്തി നോക്കണം. ഒറ്റക്കായിരുന്നപ്പോ ഭാര്യ മാത്രമേ കാണാനുള്ളൂ, അല്ലെങ്കിൽ ബാപ്പ മാത്രമേ അറിയാനുള്ളൂ, മക്കളെ മാത്രമേ കാണാനുള്ളൂ, കുടുംബങ്ങളെ അറിയാനുള്ളൂ. ആ സമയമെത്തിയപ്പോ വീട്ടിൽ ഒറ്റക്കുള്ള സമയത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. ഇശായിന്റെ ജമാഅത്തിന് പള്ളിയിലെത്തിയപ്പോ പള്ളി നിറയെ ആളുകളാണ്. എല്ലാവരും എഴുന്നേറ്റ് രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ ഞാൻ മാത്രം എങ്ങനെ നിസ്കരിക്കാത്തവനാകും? ഞാനും നിസ്കരിക്കണമല്ലോ. ഈ നിലയ്ക്ക് എഴുന്നേറ്റ് രണ്ടരക്കയത്ത് സുന്നത്ത് നിസ്കരിച്ച റബ്ബിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിച്ചവനില്ലേ? അവരെ കുറിച്ചാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതേ, അവൻ ഒറ്റക്കാകുമ്പോ കസലാനാണ്, ഇതാക്കാൻ വഹദാ. ഒറ്റക്കാകുമ്പോ അവൻ മടിയനാണ്, സുന്നത്ത് നിസ്കരിക്കാൻ അവനില്ല. ഒറ്റക്കാണെങ്കിൽ അതേ പാവപ്പെട്ടവൻ വന്ന് കൈ നീട്ടിയപ്പോ വീട്ടിലാരും കാണാനില്ല, വീട്ടിലാരും അറിയാനില്ല, ആരും മഹത്വം പറയാനില്ല. ഈ നിലക്കുള്ള
ചെയ്യേണ്ട സമയമായപ്പോ വലത്തെ കൈകൊണ്ട് സദക്ക ചെയ്യും വേണത് കൈ അറിയരുതെന്ന് പറഞ്ഞ നേതാവിനെ മറന്നുകൊണ്ട് വീട്ടിൽ വന്ന പാവപ്പെട്ടവനാട്ടിയോടിക്കുന്നവരില്ലേ. അതേ സ്ഥാനത്ത് സ്റ്റേജിൽ വെച്ച് ഉസ്താദ് അവരുകള് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ മുത്തല്ലിമീങ്ങൾ വേറെ പറയുന്ന മുത്തല്ലിമ് ചോദിക്കുമ്പോ, അല്ലെങ്കിൽ ഉസ്താദ്മാര് ചോദിക്കുമ്പോ, ഈമാനുള്ള മുസ്ലിമേ ജനങ്ങൾ അറിയണമെന്ന് ചിന്തിച്ച് കൊടുക്കുന്ന കൊടുതിക്കാരില്ലേ. പറയണ അവരെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടയാളം, അവരെ ജീവിതത്തിൽ ഇതിയാ ഉണ്ട് എന്നതിന് ഏറ്റവും വലിയ അടയാളം അതു തന്നെയാണ്. ഒറ്റക്കാകുമ്പോ അമലുകൾ ചെയ്യാനില്ല, ഒറ്റക്കാകുമ്പോ അമല് ചെയ്യാൻ താല്പര്യമില്ല, ആരും കാണാനില്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മൂടില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആവേശമില്ല, സുന്നത്ത് നിസ്കാരത്തിനുള്ള ആവേശമില്ല, അതുപോലെ നന്മകൾ ചെയ്യാനുള്ള ആവേശമില്ല. അതേ സ്ഥാനത്ത് ആളുകളുള്ള മജ്ലിസിലാണെങ്കിൽ വലിയ ആവേശമാണ് സദഖ ചെയ്യാൻ, വലിയ ആവേശമാണ് അതുപോലെ നിസ്കരിക്കാൻ, വലിയ ആവേശമാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വരുന്നുണ്ട്, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് ദുആ ഇജാബത്തുള്ള മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നേരത്തെ സ്വാഗതം പറഞ്ഞ ആളാണ് തോന്നുന്നു പ്രസംഗത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുസ്ലിയാര് വൈകിട്ടാണ് വന്നത്, അതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷം മുസ്ലിയാര് വൈകിട്ട് വെച്ച് ആരെങ്കിലും നേരം വൈകി വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ 8 മണിക്ക് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നെ എല്ലാ സ്ഥലത്തും ചിലരൊക്കെ ഇങ്ങനെ നേരം വൈകിട്ടാ കാണില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോ ആളുകൾ എത്തിപ്പെടാൻ വൈകി. ഇത് 2 പരിപാടികൾ വൈകിപ്പോകും, സാധാരണയാണല്ലോ. നിങ്ങളെ പരിപാടി മാത്രമായതുകൊണ്ട് ഞാൻ 8 മണിക്ക് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. 8 മണിക്ക് എത്തിയെന്ന് മാത്രമല്ല, ഏകദേശം 1.5 മണിക്കൂറോളം ഞാൻ ആ റോഡിൽ ഇങ്ങനെ കാത്തിരുന്നിട്ടുണ്ട്. ഉസ്താദ് ഹദ്ദാദിലായതുകൊണ്ട് ഉസ്താദ് ഫോൺ എടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉസ്താദാന്ന് തോന്നുന്നു എന്നെ വിളിച്ചത്, ആരാന്ന് എനിക്കറിയില്ല. വിളിച്ചാളെ വിളിക്കാത്തതുകൊണ്ട് ഞാൻ ഏകദേശം 1.5 മണിക്കൂറോളം അവിടെ നിന്നിട്ടുണ്ട്. എന്നെ നിന്ന വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സ്ഥാനത്ത് തങ്ങളോറുകൾ വരുമ്പോ നിങ്ങൾ വൈകിട്ടല്ലേ ഞങ്ങൾക്ക് കൂടുതൽ പ്രസംഗം കേൾക്കാനാകാത്തതെന്ന് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ഒറ്റക്കാകുന്ന സമയത്ത് അമലുകൾ ചെയ്യാൻ നിങ്ങളെ മനസ്സിൽ മടിയുണ്ടോ? ഒറ്റക്കാകുന്ന സമയത്ത് അമലുകളിൽ പിറകിലാണോ? ആളുകളുടെ ഇടയിൽ അമലുകൾ എടുക്കാൻ വലിയ താല്പര്യമാണോ? ഇന്റെ അടയാളമാണ് മൂന്നാമതായി ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി തോലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആളുകളൊക്കെ ഇങ്ങനെ പുകയ്ത്തി പറയുന്നുണ്ട്, നമ്മളെ ആചാര്യ കഴിഞ്ഞ വർഷവും ചോദിച്ചപ്പോ പിരിവ് തന്നിട്ടുണ്ട് എന്ന് മുസ്ലിയാര് പറയുമ്പോ പിന്നെ വലിയ ആവേശമാണ്, പിന്നെ കൊടുക്കാൻ വലിയ താല്പര്യമാണ്. അങ്ങനെ പറയണ്ടോ, അല്ലെങ്കിൽ പിരിവ് ചോദിക്കുമ്പോ കൊടുക്കണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞത്. അലി ഇബ്നു അബി തോലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്താദ് അത് പറയുകയാണെങ്കിലും കൊടുക്കാൻ വലിയ താല്പര്യമാണ്. അതുപോലെ നേതാക്കൾ വലിയ വലിയ ആളുകൾ വന്ന് പിരിവ് ചോദിക്കും, വലിയ താല്പര്യമാണ്, വലിയ സന്തോഷമാണ്. നല്ലത് ചെയ്യുന്നത് ആര് എന്ന് നോക്കിയിട്ട് കൊടുക്കുന്നതല്ല, മറിച്ച് ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ആ ഉസ്താദിന്റെ അടുക്കല്, പണ്ഡിതന്മാരടുക്കല്, അവരടുക്കലൊക്കെ ഒരു സ്ഥാനം കിട്ടണം എന്ന് ചിന്തിച്ച്, ജനങ്ങളെ ബഹുമാനം കിട്ടണം എന്നാഗ്രഹിച്ച് അമലുകൾ ചെയ്യുന്ന സ്വഭാവം ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശിർക്കുൽ അസ്ഗറായ റിയാ ഇന്ന മഗമാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, അതേ സ്ഥാനത്ത് മദ്ഹ് പറയുന്നില്ല, തിന്മകൾ ചെയ്ത് അതേ വെറുതെ ആളുകൾ ഇങ്ങനെ ആക്ഷേപിക്കുകയാണ്, ആളുകൾ ഇങ്ങനെ കുറ്റം പറയുകയാണ്, ആളുകൾ ഇങ്ങനെ നിസ്സാരപ്പെടുത്തുകയാണ്, അപ്പയാൾക്ക് തോന്നുകയാണ് ഞാൻ ഈ സൽക്കർമ്മൊന്നും ചെയ്തിട്ടും ആളുകൾ എന്റെ മദ്ഹ് പറയുന്നില്ലല്ലോ, ഞാൻ ഈ നോക്കി നടക്കുകയല്ലേ, കുറ്റമില്ലാത്തത് ഇങ്ങനെ പതിയെ പല സ്ഥലങ്ങളിലും വന്നിട്ട് ആളുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും വന്ന് ഇത്തിനുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോ അവര് പിറകോട്ടടിക്കൂല. കാരണം അവരിയ
ഉള്ളവരല്ല, ജനങ്ങളിടയിൽ മാന്യന്മാരാകാൻ വേണ്ടി ചെയ്യുന്നവരല്ല, ജനങ്ങൾക്കിടയിൽ സ്ഥാനം കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരാണെങ്കിൽ, ജനങ്ങളിടയിൽ ബഹുമാനം കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരാണെങ്കിൽ, ജനങ്ങളിടയിൽ ആദരവ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരാണെങ്കിൽ, അലിയബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആളുകൾ ആക്ഷേപിക്കുമ്പോൾ അവര് പിന്നെ നന്മക്ക് കിട്ടൂല, ആ നന്മ പിന്നെ അവര് ചെയ്യൂല. എത്ര തെറി വിളിച്ചിട്ടും അവരവരെ മർക്കസോ അവരെ സുറാജിലുദയോ അവരെ സ്ഥാപനങ്ങളോ അവരൊന്നും അത് ഇട്ടു വെച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ആക്ഷേപമാണോ എന്നാ പിന്നെ നിർത്തി വെക്കാന്ന് ചിന്തിക്കുന്നത് കാണുന്നില്ലല്ലോ. നമ്മളെ അയലിവികൾ അവരെത്ര ആക്ഷേപം കേട്ടിട്ടും അവർ പിന്നെയും ദീനിന്റെ ഹരിമത്തിലാണ്. അവരുറക്കമൊഴിയുന്നതിനൊരു കുറവുമില്ല, അധ്വാനിക്കുന്നതിനൊരു കുറവുമില്ല. കാരണം അവര് ജനങ്ങൾ അറിയാൻ വേണ്ടി ചെയ്യുന്നതല്ല, ജനങ്ങളെ കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. എത്ര അധ്വാനമാണ് ഒരു സമ്മേളനം ഒരുമിച്ച് കൂട്ടണമെങ്കിൽ, ഈ ഒരു പരിപാടി ഇവിടെ നടത്താൻ എത്രയാണ് ഇതിന്റെ പ്രവർത്തകന്മാർ അധ്വാനിക്കുന്നത്, എത്രയാണ് അതിന്റെ പിന്നാലെ ഓടുന്നത്. അപ്പൊ ഇതിനേക്കാൾ കൂടുതൽ കർണാടകയിൽ നിന്നൊക്കെ ഒരുപാട് സ്ഥലത്തുള്ള ആളുകളൊക്കെ വരുന്ന ഒരു സമ്മേളനം അത് ഒരുമിച്ച് കൂട്ടണമെങ്കിൽ എന്തൊക്കെ സന്ദേശ യാത്രകൾ നടക്കണം, എത്ര അതിന് അധ്വാനിക്കണം, എത്ര ഉറക്കമൊഴിയണം, എത്രയാണ് അതിനു വേണ്ടി അധ്വാനിക്കേണ്ടത്. ആ അധ്വാനമൊക്കെ കഴിഞ്ഞ് സമ്മേളനം കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നിട്ട് ഞാനും സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്, ഞാനൊരാളെ കണ്ടിട്ടുണ്ട്, മറ്റൊരാളെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപങ്ങൾ മാത്രം നോക്കിയിട്ട് സ്ക്രീനിലൂടെ നോക്കി വിലയിരുത്തി കുത്തി പറയാൻ നടക്കുന്നവർ, അവരെ കാണുമ്പോ നമ്മളെ അലിമീകൾ പിറകോട്ടില്ല, നമ്മളെ പണ്ഡിതന്മാര് പിറകോട്ടില്ല. എന്താണ് കാരണം? അവർ ജനങ്ങളറിയാൻ വേണ്ടി ചെയ്യുന്നതല്ല, ജനങ്ങളെ കയ്യടി കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല, ജനങ്ങളിടയിൽ ഞാനൊരു സ്ഥാപനം ഉണ്ടാക്കിയവനാണെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നവരല്ല, ജനങ്ങളിടയിൽ ഞാൻ വലിയ സേവനം ചെയ്യുന്നവനാണെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നവരല്ല, റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ചെയ്യുന്നവരാണ്. റബ്ബേ ഞങ്ങളെ ഉലമാക്കൾക്ക് നീ ദീർഘായുസ് ആഫിയത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവര് വിദേശത്ത് പോകാതിരുന്നു, അവരവിടെ എത്തിയാൽ ഇവിടെ കുടുക്കി കളിയോ ഭീഷണിപ്പെടുത്തി, അവരെന്തെങ്കിലും പേടിച്ചോ, അവര് അള്ളാഹുവിനെയെന്ന് അവര് ജനങ്ങളെ നോക്കിയില്ല, ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകൾ ഫിത്ന പറയുന്നത് നോക്കിയില്ല, അവർ അള്ളാഹുവിന്റെ വചനത്തെ പ്രതീക്ഷിച്ച് പ്രസംഗിച്ചു, അള്ളാഹുവിന്റെ വചനത്തെ പ്രതീക്ഷിച്ച് അവർ സൽക്കർമ്മങ്ങൾ ചെയ്തു, അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് അവര് നന്മകൾ ചെയ്തു. അങ്ങനെയാകണം നമ്മൾ. അതാണ് സയ്യിദുന അലിബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. റിയാ ഉള്ളവനാണെങ്കിൽ നാലടയാളങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും, അതിലൊന്നാമത്തതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അലിബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ജനങ്ങളെ കാണുന്ന സമയത്തല്ലാത്ത ഒറ്റക്കുള്ള സമയം, ആ സമയത്ത് അമലി ചെയ്യാൻ വലിയ മടിയാണ്. ഒറ്റക്കുള്ള സമയത്ത് അമല് ചെയ്യാൻ വലിയ മടിയാണ് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് സയ്യിദത്തുർ റഹ്മാൻ അൽ ബുഖാരി, അള്ളാഹുവിന്റെ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. തങ്ങൾ അവരുടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തങ്ങളവരുടെ നാട്ടിന്റെ പരിസരത്തിൽ തങ്ങളുടെ ഒരു മകൻ വിളിച്ചിട്ട് ഞാൻ ഒരു പരിപാടിക്ക് വരും. ഞാൻ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തങ്ങളവരുടെ നാട്ടിന്റെ പരിസരത്ത് തങ്ങളവരുടെ മകൻ വിളിച്ചിട്ട് പോകുന്നതായതുകൊണ്ട് എനിക്ക് ഏതായാലും ഒരു പ്രതീക്ഷയുണ്ട്, താജുല്ലുലമയുടെ കയ്യൊന്ന് പിടിക്കാൻ ഒരു അവസരം കിട്ടും. സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകന്മാരെന്ന് പറയുന്നത് സയ്യിദന്മാരുടെ പൊരുത്തം കിട്ടണം എന്ന് ചിന്തിക്കുന്നവരാണ്, സയ്യിദന്മാരുടെ അനുഗ്രഹം കിട്ടണം എന്ന് ചിന്തിക്കുന്നവരാണ്, സയ്യിദന്മാരുടെ സന്തോഷം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. തങ്ങളവരുടെ കണ്ടൊന്ന് കൈപിടിച്ച് മന്ത്രി തങ്ങളവരുകളോടൊരു പൊരുത്തം വാങ്ങി പ്രസംഗത്തിന് പോകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം വളരെ നേരത്തെ വീട്ടിൽ നിന്നിറങ്ങി, ബഹുമാനപ്പെട്ട തങ്ങളവരുടെ വീട്ടിന്റെ പരിസരത്തെത്തി ഞാൻ തങ്ങളവരുടെ മകനെ വിളിച്ചു. ആ മാതയെ തങ്ങളവരുടെ മകൻ എന്നോട് വീട്ടിൽ കയറി ചെല്ലാൻ പറഞ്ഞു. കയറിയിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളവരുകൾ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, വരുന്നതിന് വിരോധമില്ല. ഞാൻ പേടിയോടുകൂടെ അകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്നു ചെല്ലും ഏകദേശം മഗ്രിബി ഇശായിന്റെ ഇടയിലുള്ള സമയമാണ്. താജുൽ ഉലമ എന്ന് പറയുന്നത് അന്ന് ഏകദേശം 70-80 വയസ്സിന്റെ ഇടയിലാണ്, 70-ന്റെ മേലെയാണ്, ഇതിൽ സംശയമില്ല. ആ താജുൽ ഉലമയുടെ അടുക്കലേക്ക് കയറി ചെല്ലുമ്പോ തങ്ങളവർക്ക് നേരെ ഇരിക്കാൻ സാധിക്കുന്നില്ല.
നേരെ നിൽക്കാനുള്ള ശക്തിയില്ല, നേരെ ഇരിക്കാനുള്ള ആരോഗ്യമില്ല, പ്രായം കുറെ ആയിട്ടുണ്ടല്ലോ. തങ്ങളവർക്ക് തലയണ വെച്ചിട്ട് അതിന്റെ മേലെ ഇങ്ങനെ കയ്യൂന്നിയിട്ടുണ്ട്. അതിന്റെ നേരെ മുന്നിൽ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓതുകയാണ്. ഖുർആൻ ഓതുമ്പോ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. വയല് പറയുമ്പോ മൈക്കിന്റെ മുന്നിൽ നിന്ന് ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കരയുകയല്ല, ആളുകൾ കാണാൻ വേണ്ടിയുള്ള കരച്ചിലല്ല, ജനങ്ങളൊക്കെ ഞാൻ വലിയ ഭക്തിയുള്ളവനാണെന്നറിയാൻ വേണ്ടിയുള്ള കണ്ണിൽ നിന്നുള്ള ഒലിപ്പിക്കലല്ല. ഒറ്റക്കിരുന്ന് ഖുർആൻ ഓതുമ്പോ താജുൽ ഉലമാ ഖുർആൻ ഓതിയിട്ട് കരയുന്നു. ഇരിക്കുന്ന റൂമിൽ ഞാൻ എത്രയോ മിനിറ്റ് ഇങ്ങനെ ഒരൊറ്റ നൃത്തം നിന്നും തങ്ങളവറുകൾ എന്നെ കാണുന്നില്ല, ഇങ്ങനെ ഒരു മനുഷ്യൻ വന്ന വിവരം തന്നെ അറിയുന്നില്ല. ആ നിലക്ക് പരിശുദ്ധ ഖുർആനിൽ ഖുർആൻ ഓതിയിട്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിക്കുന്നു. എന്നിലേക്ക് നോക്കിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ അഭിമീകരിക്കണമെന്നറിയില്ല, എന്തും പറയാൻ എനിക്ക് പേടിയാണ്. തങ്ങളവറുകളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന തങ്ങളവറുകൾ എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇരിക്കുമോനെ, തങ്ങളെ ഞാനിവിടെ പരിസരത്ത് തങ്ങളവറുകളെ മക്കള് വിളിച്ചപ്പോ പ്രസംഗിച്ച് പഠിക്കാൻ വേണ്ടി വന്നതാണ്, എനിക്ക് പൊരുത്തം തരണേ. അന്ന് താജുല്ലുലമ പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹു പാപ്പനെ പോലെ ആത്മാർത്ഥതയോടെ ദീനിന് സേവനം ചെയ്യാൻ മോനിക്ക് റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഇത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മോനെ ജനങ്ങളെ മുന്നിൽ പറയുന്നത് ജീവിതത്തിൽ പകർത്തി ജീവിക്കണം കേട്ടോ, അവിടെയാണൊരു പ്രാസംഗികന്റെ വിജയം, അവിടെയാണൊരു വയല് പറയുന്ന ആളുടെ വിജയം, അവിടെയാണൊരു ഉപദേശകന്റെ വിജയം. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, ആളുകളെ നന്നാക്കാൻ മൈക്കിന്റെ മുന്നിൽ നിന്ന് വയല് പറയൽ വലിയ എളുപ്പമാണ്. ജനങ്ങളെ നന്നാക്കാൻ വേണ്ടി ജനങ്ങളെ മുന്നിൽ ആളുകളെ മുന്നിൽ നന്നായി നിന്ന് അഭിനയിച്ച് വയല് പറയൽ എളുപ്പമാണ്. ജനങ്ങളെ ഉപദേശിക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ പകർത്തി ജീവിക്കലാണ് വലിയ പ്രയാസം. പോലെ ഖുർആനോദിയിട്ടെന്ന് ഉപദേശിക്കുന്ന താജുൽ ഉലമയുടെ മുന്നിൽ ഞാനല്ലാതെ മറ്റൊരാളില്ലോ. ഇത് പറയുമ്പോ താജുൽ ഉലമയുടെ കണ്ണിൽ നിന്നും വെള്ളമൊലിക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഓർത്തുപോയി, എന്റെ പ്രിയപ്പെട്ട പിതാവ് റബ്ബേ അവിടുത്തേക്ക് ദീർഘായുസ നൽകണം റഹ്മാനേ, ആഫിയത്ത് നൽകണം റഹ്മാനേ. ഒരു ദിവസം വയത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം എന്റെ കൂടെ വാഹനം ഡ്രൈവ് ചെയ്ത് വന്ന ഡ്രൈവറോട് ബാപ്പ ചോദിച്ചു, എവിടെ വെച്ചാണ് നിശാ നിസ്കരിച്ചത്? അപ്പൊ ഡ്രൈവർ പറഞ്ഞു, സമയം വൈകിയത് കൊണ്ട് ഞങ്ങളതേ വഴിക്ക് വെച്ചിട്ട് ഞങ്ങളാണ് നിസ്കരി, ഞാൻ ആദ്യം നിസ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വൈകിയത് കൊണ്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പള്ളിയിൽ ജമാഅത്തിന് കയറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ പള്ളിയിൽ എത്തതേ നിർത്താതെ ഡയറക്റ്റ് പരിപാടിയിലേക്ക് പോയതാണ്. അവിടെ എത്തിയപ്പോ ഞാൻ സ്റ്റേജിൽ കയറിയപ്പോ കൂടെയുള്ള ഡ്രൈവർ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. തിരിച്ചു പോകുമ്പോ കൂടെ നിസ്കരിക്കാൻ ഞാൻ ഒറ്റക്കായി പോയി. ഒറ്റക്ക് നിസ്കരിച്ച വിവരം രണ്ടുപേരും ഒറ്റക്ക് നിസ്കരിച്ച വിവരം പാപ്പനോട് പറഞ്ഞപ്പോ അന്നത്തെ ദിവസം എന്നെ വിളിച്ചെന്നോട് ചോദിച്ചു, അല്ലടോ നീ ഒരു മെഴുകുതിരിയാകാൻ തീരുമാനിച്ചതാണോ? മെഴുകുതിരിയുടെ സ്വഭാവം എന്താണ്? അത് കത്തിക്കൊണ്ടിരിക്കുമ്പോ ഉരുകി ഉരുകി ഇങ്ങനെ തീരുന്നത് മെഴുകുതിരി അറിയുന്നില്ല. ആളുകൾക്ക് വെളിച്ചം കൊടുക്കുന്നുണ്ട്, ആളുകൾക്ക് പ്രകാശം കൊടുക്കുന്നുണ്ട്, പക്ഷേ സ്വന്തം നെസ് നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ആ മെഴുകുതിരിക്ക് സങ്കടമില്ല. ഇതുപോലെ ആകല്ലടോ ജനങ്ങൾ
ജനങ്ങൾക്കൊക്കെ വെളിച്ചം പകർന്നു കൊടുത്ത് ജനങ്ങളെ ഒക്കെ ഉപദേശിച്ച് ജനങ്ങളെ നന്നാക്കാൻ ഇറങ്ങിയിട്ട് സ്വന്തം പാരത്രീക ലോകത്തിന് വേണ്ടി ജമാഅത്തായിട്ടൊന്നും കൂടെയുള്ളവരെ കൂടെ എങ്കിലും നിസ്കരിക്കാൻ കഴിയാതെ പോയത് ദൗർഭാഗ്യം തന്നെ, നഷ്ടം തന്നെ. എന്റെ പ്രിയപ്പെട്ട പിതാവ് ആക്ഷേപിച്ചത്, എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നെ ശകാരിച്ചത് അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. അപ്പേ അവിടുത്തേക്ക് ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അവിടെയാണ് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടത്. താജുല്ലാത്ത വീട്ടിലിരുന്നിട്ട് ഒറ്റക്കിരുന്ന് ഖുർആനോതുകയാണ്, ആരും കാണാനില്ല, ആരും അറിയാനില്ല, ആരെ കയ്യടിയും കിട്ടാനില്ല, ആരെ ബഹുമാനവും കിട്ടാനില്ല, ആരും ആദരിക്കാൻ വേണ്ടിയില്ല. ഒറ്റക്ക് വീട്ടിനകത്ത് വാതിലടച്ചു വെച്ച് ഖുർആനോതുന്നു, ഓതുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നു, പ്രതീക്ഷിക്കുന്നത് റബ്ബിൽ നിന്നാണ്. എല്ലാം റബ്ബിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്ന മഹാന്മാരുടെ സ്വഭാവം അതാണല്ലോ. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിച്ചു. ഏഴ് കാര്യങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ, സാലിഹായ മനുഷ്യൻ ഏഴ് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മൻ അമില സബഅ, ഏഴ് കാര്യങ്ങൾ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഏഴ് കാര്യങ്ങളെ കൂടാതെ ഏഴ് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, മൻ അമില സബഅതൻ ദൂന സബഅ, ഏഴ് കാര്യങ്ങളെ ഏഴ് കാര്യങ്ങൾ കൂടാതെ ചെയ്യുകയാണെങ്കിൽ, ലം യന്തഫിഉ ബിമാ യഅമൽ, അവൻ ചെയ്യുന്ന അമലുകൾക്ക് യാതൊരു ഫലവും ഉണ്ടാകൂല. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്, ഏഴ് കാര്യങ്ങൾ ചെയ്യുമ്പോ ആ ഏഴ് കാര്യങ്ങളെ കൂടെ ഏഴ് കാര്യങ്ങൾ അടങ്ങാതെയാണ് ചെയ്യുന്നതെങ്കിൽ, ആ ഏഴ് കാര്യങ്ങൾ അവൻ അധ്വാനിച്ച് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവും അവർക്ക് ലഭിക്കൂല, അവർക്കൊരു കാര്യവും കിട്ടൂല. അതിലൊന്നാമത്തത് മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, ഭയത്തോടെ നിസ്കരിക്കുന്നു, ഭയത്തോടെ അമലെടുക്കുന്നു, അതേ വലിയ പേടിയോടുകൂടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, വലിയ പേടി മനസ്സിലുണ്ട്, പക്ഷേ തിന്മകൾ ശരിയതേ ജീവിതത്തിൽ കടന്നുകൂടുന്നതിനെ കുറിച്ച്, തിന്മകൾ ജീവിതത്തിൽ കടന്നു കയറ്റം ചെയ്യുന്നതിനെ കുറിച്ച്, ഓർമ്മയില്ലാതെ ചെയ്യുന്ന അമലുകളെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാകൂല. ഇതുപോലെ ഒരാൾ നിസ്കരിക്കുമ്പോ പറയുകയാണ്, ഞാൻ എന്റെ റബ്ബിന്റെ അദാബിനെ ഭയന്ന് വലിയ ഭയത്തോടുകൂടെ ഞാൻ നിസ്കരിക്കുന്നു, പക്ഷേ അവൻ തിന്മകളെ ആ നിലക്ക് ഭയപ്പെടുന്നില്ല. തിന്മകൾ അവന്റെ ജീവിതത്തിൽ കടന്നുകൂടുന്നു, അവൻ അതേ ധാരാളം നിസ്കരിക്കുന്നുണ്ട്, ധാരാളം നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, ധാരാളം സദഖ ചെയ്യുന്നുണ്ട്, അതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പാവങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പാവങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, ദൗർബലരായ ജനങ്ങളെ ദുർബലരായ ജനങ്ങളെ ഇഷ്ടം വെക്കുന്നു, ദുർബലരായ ജനങ്ങളെ കൂടെ നിൽക്കുന്നു, രോഗികളെ സഹായിക്കുന്നു, രോഗികൾക്ക് ശുശ്രൂഷ നൽകുന്നു, അങ്ങനെ തുടങ്ങി ഒരുപാട് നന്മകൾ അവൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ കള്ളുകുടിയനാണ്. അതുപോലെയുള്ള തിന്മകൾ ചെയ്യുന്നതിന് അവർക്ക് നരകത്ത് ഭയമില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ നിസ്കാരം കൊണ്ട് ഫലം ചെയ്യൂല, അവന്റെ അമലുകൾ കൊണ്ട് ഫലം ചെയ്യൂല. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അമലെടുക്കുമ്പോ വലിയ ഭയം മനസ്സിലുണ്ട്, അതേ മനുഷ്യൻ
മനുഷ്യന്റെ മനസ്സിൽ തന്നെ തിന്മകളിൽ നിന്ന് ഓടിയകലാറുള്ളൊരു ഭയം കൂടി അവന്റെ മനസ്സിൽ വേണം കേട്ടോ. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചത് സ്വാലിഹീങ്ങളെ സ്വഭാവം, സ്വാലിഹീങ്ങളെ മനസ്സ് എന്ന് പറയുന്നത് ബൈനൽ ഖൗഫി വർജാ. അവർ എപ്പോഴും വലിയ പ്രതീക്ഷയിലാണ്, എന്റെ റബ്ബ് കാരുണ്യവാനാണ്, എന്റെ അമലുകൾ ഒരുപാട് പോരായ്മയുള്ളതാണെങ്കിലും എന്റെ അമലുകളിൽ ഒരുപാട് വീഴ്ചകൾ ഉണ്ടെങ്കിലും രാജാവായ റബ്ബ് എനിക്ക് പുറത്തു തന്ന് സ്വീകരിക്കുമെന്ന വലിയ പ്രതീക്ഷ അവരെ മുന്നിൽ ഉണ്ടെങ്കിലും പണ്ഡിതന്മാര് പറയാണ് അവരെ മനസ്സിൽ വലിയ ഭയമാണ്. അല്ലാ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പോരായ്മകളുടെ കാരണത്താൽ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളുടെ കാരണത്താൽ, എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളുടെ കാരണത്താൽ ഞാൻ ഈ ചെയ്യുന്ന അമലുകൾ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമല്ലെങ്കിൽ എനിക്കിത് കൊണ്ട് ഫലമില്ലല്ല. അല്ലാ, എന്റെ ഈ അധ്വാനം ഫലവത്താകുന്നില്ലല്ല. അല്ലാ, ഇത് ചിന്തിച്ചവർ റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതീക്ഷയിലാണെങ്കിലും അവരെ മനസ്സ് വലിയ ബേജാറില്ല. റബ്ബ് സ്വീകരിക്കാതെ പോകുമോ ഈ ഭയത്തില? ഈമാനുള്ള മുമ്പിനായ മനുഷ്യൻ അവൻ നിസ്കരിക്കുമ്പോ നിസ്കാരത്തിൽ വലിയ ഭയഭക്തിയാണ്. അതല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്? അത് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഈമാനുള്ള മുഅ്മിനീങ്ങൾ വിജയം കൈവരിച്ചവരാണ്, വിജയം കിട്ടിക്കഴിഞ്ഞവരാണ്. അവരേറ്റവും വലിയ ഈമാനുള്ളവരെ പ്രത്യേകത ഒന്നാമതായി ഖുർആൻ എണ്ണുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരെ അമല് ചെയ്യുമ്പോൾ അമലെടുക്കുമ്പോൾ ഖുശൂഉള്ള അടിമകളാണ്, വലിയ ഭയഭക്തി ഉള്ളവരാണ്. ചെയ്യുന്ന അമലുകൾക്ക് വലിയ ഭയഭക്തി വേണം. അതോടെ തിന്മകളിൽ നിന്ന് റബ്ബിന്റെ പതിയെ അനാബിനെ പേടിച്ച് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാകളും. ഇടയ്ക്ക് ഞാൻ പറയാം, സിറാജുൽ ഹുദയുടെ കലണ്ടർ സമ്മേളനത്തിന് വരുമ്പോ വാങ്ങിയിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുമായിരുന്നു. സമ്മേളനത്തിന് പക്ഷേ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയ സദസ്സായത് കൊണ്ട് കലണ്ടർ വെക്കുന്നതൊന്നും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് തന്നെ ഉണ്ടാകൂല. അതുകൊണ്ട് നിങ്ങളെ നാട്ടിലുള്ള ആളുകൾക്ക് സിറാജുൽ ഹുദയുടെ കലണ്ടർ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ സമ്മേളനത്തിന് വന്നിട്ട് പോലും ഞങ്ങൾക്കൊരു കലണ്ടർ തന്നില്ലല്ലോ എന്നൊരു വേദന നിങ്ങൾക്കുണ്ടാകുമെന്ന് ഭയന്ന് ഞാൻ എന്റെ വണ്ടിയിൽ സിറാജുൽ ഹുദയുടെ അല്പം ബാക്കിയുള്ള കന്നഡയിലെ കലണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. ചോദിച്ചപ്പോ വളരെ ചുരുങ്ങിയ എണ്ണമാണ് പറഞ്ഞത്. ഈ സദസ്സിൽ തികയുമോ എന്ന് എനിക്കറിയില്ല. എന്റെ കൂടെയുള്ള കൂട്ടുകാരനോട് ഞാൻ പറഞ്ഞു, തീർത്തും കൊടുക്കരുത്, അല്പം അവിടെ ബാക്കി വാക്കണോ. സിറാജുൽ ഹുദയുടെ കലണ്ടർ അല്പം അവിടെ ബാക്കി വെക്കണം. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, വലിയ പ്രതീക്ഷയിൽ സ്ഥാപനത്തിൽ വരുമ്പോ അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ്. അത് ഓർമ്മിപ്പിക്കാൻ അവരെ കയ്യിൽ കൊടുക്കാൻ നമുക്കൊരു കലണ്ടർ വേണം. അതുകൊണ്ട് കലണ്ടർ തീർത്ത് കളയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് നിങ്ങളെ മുന്നിൽ കലണ്ടർ വരുമ്പോ നല്ല മനസ്സോടെ ഞാൻ നോക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് വാങ്ങണ്ട, നല്ല മനസ്സോടെ നിങ്ങളൊക്കെ വാങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞാൽ വാങ്ങേണ്ടി വരും വിചാരിച്ചിട്ടാ. പേടിക്കേണ്ട, അത്രയൊന്നും തീരാനില്ല, വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. കഴിയുന്നവരൊക്കെ ആവശ്യമുള്ളവരൊക്കെ വാങ്ങണം എന്നിടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്നത് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കും. അമലുകൾ ചെയ്യുമ്പോ അള്ളാഹുവിനെ വലിയ ഭയം മനസ്സിൽ വേണം. അതോടൊപ്പം തന്നെ തിന്മകളിൽ നിന്നുള്ള വലിയ ഭയം. അമലുകൾ ചെയ്യുമ്പോ മാത്രം പോരാ, തിന്മകൾ ജീവിതത്തിൽ കടന്നുകൂടുമോ എന്ന ഭയം അവന്റെ മനസ്സിലുണ്ടാകണം. അപ്പോഴേ അവന്റെ ഭയത്തോടുകൂടെയുള്ള സൽകർമ്മങ്ങൾക്ക് ഫലമുണ്ടാകൂ.
മഹാന്മാരായ പണ്ഡിതന്മാര് രണ്ടാമത് പറയുകയാണെങ്കിൽ അതേ വലിയ പ്രതീക്ഷയിലാകണം അവൻ അമലെടുക്കുന്നത്. ഇനി അർജു സവാബല്ലോ, ഞാൻ അമലെടുക്കുന്നത് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടാനാണെന്ന നിലക്ക് ചെയ്യണം. പക്ഷേ അവന്റെ വാക്കുകൾ നോക്കിയാൽ അവൻ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണം, സൽക്കർമ്മങ്ങളൊക്കെ നന്നാകണമെന്ന വലിയ പ്രതീക്ഷ അവനിക്കും. പക്ഷേ ചെയ്യുന്നത് സൽക്കർമ്മം മാത്രമാകണമെന്നൊരു ചിന്ത അവന്റെ കയ്യിൽ ഇല്ലാതെ പോയാൽ, ചെയ്യുന്നത് നന്മ മാത്രമാകണം എന്നൊരു ചിന്തയില്ലാതെ പോയാൽ ഫലം അതുകൊണ്ട് നിനക്ക് ഉപകാരം ചെയ്യൂല, അതുകൊണ്ട് നിനക്ക് ഉപകാരം കിട്ടൂല. വലിയ പ്രതീക്ഷയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ, അതേ വലിയ പ്രതീക്ഷയിൽ നന്മകൾ ചെയ്യുമ്പോ പ്രവർത്തനങ്ങളൊക്കെയും അഅ്മാലു സ്വാലിഹയുടെ കൂട്ടത്തിലാണോ എന്നതിനെ കുറിച്ച് ആലോചിച്ച് ചെയ്യണേ മനുഷ്യാ. മൂന്നാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, അയ്യഅമല ബിന്നിയത്തി ദൂനൽ ഖസ്ദി, ഏത് അമല് ചെയ്യുമ്പോഴും നിയ്യത്ത് വേണം, അത് നിർബന്ധമാണ്. റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നു എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. പക്ഷേ അവന്റെ മനസ്സിൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു സംഗതിയും ചെയ്യാൻ പാടില്ല. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ റബ്ബിന് വേണ്ടി ചെയ്യണം, റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് ചെയ്യണം, റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ചെയ്യണം. അല്ലാതെ ദുനിയാവിന് വലിയ സ്ഥാനമാനം കിട്ടാനോ ജനങ്ങൾക്കിടയിലെ നല്ലവനാണെന്ന് ഞാൻ എന്ന നിലക്കൊന്ന് വരുത്തി തീർക്കാനോ ചെയ്യുന്ന അമലുകളായിപ്പോയോ ചെയ്യുന്നതിന് ഫലമില്ലാതെ പോകും കേട്ടോ. പണ്ഡിതന്മാര് പറയാണ്, ചെയ്യുന്നതൊന്ന് റബ്ബ് സ്വീകരിക്കാനുള്ള ഖൈറിന് വേണ്ടി ദുആ ചെയ്യണം, ധാരാളം ഖൈറുകൾ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണം. പക്ഷേ ദുആ കൊണ്ട് മാത്രം ഒതുങ്ങിക്കൂടാ. പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, റബ്ബേ ഞങ്ങൾക്ക് പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖിനെ ഏറ്റിത്തരണേ അല്ലാഹു. തുടക്കത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ആമീൻ പറഞ്ഞു. അതേ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, അവിടെ ആമീൻ കൊണ്ട് ഒതുങ്ങിക്കൂടാ, പ്രാർത്ഥന കൊണ്ട് ഒതുങ്ങിക്കൂടാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മുഹ്സിനീങ്ങളായ നന്മ ചെയ്യുന്ന സാലിഹുകളോടൊപ്പമാണ് റബ്ബ്. അവൻ നന്മ ചെയ്യാനുള്ള സന്മനസ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അതിനുവേണ്ടി ജിഹാദ് ചെയ്യാൻ കഴിയുള്ളൂ. നന്മയുടെ വഴിയിലായി ജീവിക്കാൻ, നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ജിഹാദ് ചെയ്യുന്നവരാകണം. മനുഷ്യന്റെ ശരീരം തിന്മകളെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുമ്പോ, തിന്മകളിലേക്ക് ക്ഷണിക്കുമ്പോ, തിന്മകളെ നല്ലതാക്കി കാണിക്കുമ്പോൾ, തിന്മകളെ സന്തോഷം നൽകി സഹായിക്കുമ്പോൾ, തിന്മകളിൽ രസം കിട്ടുമ്പോൾ, ചെയ്യുമ്പോ സന്തോഷം കിട്ടുമ്പോ അതിനെതിരെ ജിഹാദ് ചെയ്യാൻ കഴിയണം, അതിനെതിരെ പ്രവർത്തിക്കാൻ കഴിയണം. നന്മക്ക് വേണ്ടി പ്രാർത്ഥന കൊണ്ടൊതുങ്ങിക്കൂടാ, തൗഫീഖ് കൊണ്ടുള്ള പ്രാർത്ഥന കൊണ്ടൊതുങ്ങിക്കൂടാ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയണ്, അതിനു വേണ്ടി നന്മകള് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ജിഹാദ് ചെയ്യാനുള്ള മനസ്സും സമ്പാദിക്കണം കേട്ടോ. അതിനു വേണ്ടി അധ്വാനിക്കാനുള്ള മനസ്സും സമ്പാദിക്കണം കേട്ടോ. അങ്ങനെ
സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നന്മകൾ ചെയ്യാൻ മടിയുണ്ടാകൂല. എവിടെയും മുന്നിട്ടിറങ്ങുന്നതിന് മടിയുണ്ടാകൂല. എത്രയും കൊടുക്കുന്നതിന് മടിയുണ്ടാകൂല. നിങ്ങൾ നോക്കൂ, സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളുടെ ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടവരല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു കൊടുത്തു കൊടുത്തു, സദഖ ചെയ്തു സദഖ ചെയ്തു സദഖ ചെയ്തു. അവസാനം അതേ മരുമദീനയിലെ വിധങ്ങളുടെ മുന്നിലേക്ക് പോകുമ്പോ ധരിക്കാനുള്ള മാന്യമായ വസ്ത്രം പോലും ഇല്ലാത്ത നിലക്ക് കൊടുത്ത മഹാനല്ലേ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രാർത്ഥന മാത്രമല്ല, സദഖ ചെയ്തു, ധാരാളം സദഖ ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരു ദിവസം നിബിദങ്ങൾ ഒരു കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോ നിബിദങ്ങൾ ഒരു കാര്യത്തെ കുറിച്ച് സഹായം ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. എന്തിനാണെന്നറിയോ? സദഖ ചെയ്ത് സദഖ ചെയ്ത് അവസാനം കയ്യിലൊന്നും ബാക്കിയില്ല. നിബിദങ്ങൾ ചോദിച്ചപ്പോ സദഖ ചെയ്യാൻ ഇനി എന്റെ കയ്യിൽ ഇല്ലാതെ പോയല്ലോ, ഇനിയും കൊടുക്കാൻ അബൂബക്കറിന് ആഗ്രഹമുണ്ട്, ഇനിയും സദഖ ചെയ്യാൻ അബൂബക്കറിന് കൊതിയുണ്ട്, ഇനിയും കൊടുത്ത് പുണ്യം നേടാൻ ആശയുള്ള പ്രാർത്ഥനയിൽ ഒതുങ്ങിയില്ല. ഇനിയും കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ, ഇനിയും സദഖ ചെയ്യാൻ കയ്യിലില്ലാത്തതിന്റെ പേരിൽ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ് ഉമ്മമാരി. പക്ഷേ വീണ്ടും വീണ്ടും അങ്ങനെ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടിയുള്ള അധ്വാനമോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിലുള്ള വേദനയോ നമ്മുടെ മനസ്സിലില്ല എന്നത് വലിയൊരു നഷ്ടം തന്നെയാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പരിശോധിച്ചു നോക്കി, നിങ്ങൾ എത്രയാണ് സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്, എത്രയാണ് വലിയ വലിയ ശിഷ്യന്മാരെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത്, എത്രയാണ് വലിയ വലിയ എത്ര വലിയ സൽക്കർമ്മങ്ങൾ ആ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കരയുന്നത് എന്തിനാണ്? എന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾക്ക് പ്രാർത്ഥന നടത്തി ചെയ്യാൻ എന്റെ കയ്യിൽ കുറഞ്ഞു പോയല്ലോ. പ്രാർത്ഥന നടത്തിയതുപോലെ ഞാൻ എന്റെ ജീവിതത്തിൽ അമലെടുത്തില്ലല്ലോ. എത്രയാവരൊക്കെ അമലെടുത്തത്, എത്രയാവരൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്തത്, ചെയ്തിട്ടവർക്ക് മതി വന്നില്ല, മതിയെന്ന് തോന്നിയില്ല. ഒരഞ്ചു നേരത്തെ നിസ്കാരം പള്ളിയിൽ കൃത്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ നാലാളുകളോട് സംസാരിക്കുമ്പോ ഞാൻ ഇന്ന് പള്ളിയിലെ ജമാഅത്തിന് പങ്കെടുത്തപ്പോ, ഞാൻ ഇന്ന് പള്ളിയിൽ പോയപ്പോ, ഞാൻ ഇന്ന് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചപ്പോ ഇങ്ങനെയുള്ള വാക്കുകൾ പറയാതെ നമുക്ക് പറ്റുന്നില്ല. കാരണം നമ്മൾ നിസ്കരിച്ച വിവരം അവരൊന്നറിയണം, ഞാൻ പള്ളിയിൽ പോകുന്നവനാണെന്ന് അറിയണം. കല്യാണ വീട്ടിൽ കയറി ചെല്ലുമ്പോ ഒന്നും ചോദിച്ചിട്ടില്ല, കൈപിടിച്ച് വീട്ടുകാരൻ സ്വീകരിക്കുമ്പോ കൈപിടിച്ച ഉടനെ തന്നെ പറയാണ്, ഞാൻ പള്ളിയിൽ പോയിട്ട് ജമാഅത്ത് ചെയ്യാൻ കാത്തു നിന്നത് കൊണ്ട് വൈകിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ടെങ്കിലും എനിക്ക് ഞാനും ജമാഅത്തിന് പങ്കെടുത്തു എന്ന വിവരം അറിയണം എന്ന നിലക്ക് ജമാഅത്ത് വിളമ്പി നടക്കുന്നവരല്ലേ, നമ്മൾ നിസ്കരിച്ചത് പറഞ്ഞു നടക്കുന്നവരല്ലേ, ചെയ്തത് പറഞ്ഞു നടക്കുന്നവരല്ലേ എന്ന സഹാബത്തിന്റെ കഥ അറിയോ? താബിഈങ്ങളെ കഥ അറിയോ? അവര് നിസ്കരിച്ചു, അവര് വലിയ പേടിയിലാണ്, അവര് വലിയ
ഭയത്തിലാണ്. എന്റെ നിസ്കാരങ്ങളുടെ പോരായ്മകളുടെ കാരണത്താൽ, എന്റെ തഖ്വയുടെ കുറവിന്റെ കാരണത്താൽ, ഞാൻ ആത്മാർത്ഥത കുറഞ്ഞവനായതിന്റെ കാരണത്താൽ എന്റെ റബ്ബെന്നെ സ്വീകരിച്ചില്ലെങ്കിലോ ഹബീബായ നബിതങ്ങളെ നിസ്കരിച്ചു. ആ നബിതങ്ങളെ നിസ്കരിക്കുമ്പോൾ ഉള്ളിലുള്ളത് കാണുന്നുണ്ട്, പിന്നിലുള്ളത് കാണുന്നുണ്ട്, സഹാബത്ത് ചെയ്യുന്നത് അറിയുന്നുണ്ട്. അറിയാതെ പറഞ്ഞു പോയതല്ല. എന്താ പറഞ്ഞത്? നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച് ഇങ്ങനെ സുജൂദിലേക്ക് നോക്കി നിസ്കരിക്കുമ്പോ മുന്നിലുള്ള വിവരങ്ങൾ അറിയുന്നുണ്ട്. അല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിന്റെ കൂടെ തന്നെ വായിച്ച് പറഞ്ഞത്, നബിതങ്ങൾ പിന്നിൽ നിന്നുള്ളതും കാണുന്നുണ്ട്. അതെങ്ങനെയാ മുസ്ലിമേ? ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫീ. അല്ലാഹു ഹൃദയമല്ലാതെ രണ്ട് ഹൃദയവും രണ്ട് ഒരേ സമയത്ത് തന്നെ രണ്ട് കാര്യം ചിന്തിക്കാനുള്ള കഴിവും മനുഷ്യന് കൊടുത്തിട്ടില്ലെന്ന് ഖുർആൻ. അതിനാണ് മോനീ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് കേട്ടോ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കൊക്കെ പറഞ്ഞുതരാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിക്കുമ്പോ മുന്നിലുള്ള വിവരങ്ങളൊക്കെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഒക്കെ തിരിയുന്നുണ്ട്. അതുപോലെ തന്നെയല്ലേ നമ്മളും നിസ്കരിക്കുമ്പോ മുന്നിലൊരു ആള് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ അയാള് താഴോട്ടേക്ക് നോക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയുന്നുണ്ട്, അല്ലേ? അയാൾ നിസ്കരിക്കുമ്പോ സുജൂദിലാണോ നോക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. പോരാ, നമ്മളെ നേരെ മുന്നിലുള്ള ആളല്ല, നമ്മളെ നിസ്കരിക്കുമ്പോ അറ്റത്തെ സൊഫിലുള്ള ആള് നിസ്കാരത്തിൽ കൈകെട്ടിയത് എപ്പോഴാണെന്ന് നമ്മൾ അറിയുന്നുണ്ട്. കാരണം നമ്മളെ കണ്ണു വരുത്തില് നിൽക്കൂല, നമ്മുടെ നാല് ഭാഗത്തും ബാർബർ ഷാപ്പിലെ കസേര മാതിരി നമ്മൾ അറിയാതെ നമ്മളെ തലകൾ ഇങ്ങനെ തിരിയുന്നുണ്ട്. നമ്മളെ നിസ്കാരത്തിന്റെ കോലമാണ്, റബ്ബേ ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ്, ഞങ്ങളത് പോരായ്മയുള്ളതാണെങ്കിലും നിന്റെ റഹ്മത്ത് കൊണ്ട് നീ സ്വീകരിക്കണം റഹ്മാനേ. ഹബീബായ നബിതകളെ നിസ്കരിക്കുമ്പോൾ സുജൂദിലാണ് നോക്കുന്നത്, പക്ഷേ ആ നബിതങ്ങളെ മുഅ്ജിസത്ത് മുഖേന അറിയുകയാണ്. നിസ്കാരത്തിൽ ചെറിയ തെറ്റ് പറ്റിയപ്പോ, നിസ്കാരത്തിൽ ഇറക്കാത്തിന്റെ വിഷയത്തിൽ തെറ്റ് പറ്റിയപ്പോ നബിതങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു, അല്ലയോ നബിയേ, എന്ത് പറ്റിപ്പോ? വഹിയിറങ്ങിയതാണോ? അപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ വിവരത്തെ കുറിച്ച് അന്വേഷിക്കുന്നത്? നബിതങ്ങൾ മറുപടിയാണ്, എന്റെ കൂടെ നിസ്കരിക്കാൻ വന്നവരിൽ ഒന്നുമില്ലാതെ നിസ്കരിക്കാൻ വന്നതിന്റെ കാരണത്താൽ തൂരിപ്പോയി. അതുപോലെയുള്ള വിവരങ്ങൾ അറിയാനുള്ള കഴിവ് കുപ്പി അകത്തുള്ള വസ്തുവിന് പോലെ കാണാം ഞാൻ നിങ്ങളെ വൽവേഗമെന്നോ അല്ലാതെ എന്നെ പോലെ തന്നെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിസ്കരിക്കുമ്പോ ഒക്കെ കാണുന്നുണ്ടല്ലോ, ഒക്കെ അറിയുന്നുണ്ടല്ലോ എന്ന് സമാധാനിക്കണ്ട. വിധങ്ങളെ കാണല് നമ്മളെ കാണല് പോലെയല്ല. അതെന്താ വ്യത്യാസം? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ എന്റെ ഹൃദയം കാണുമെന്ന് പറയുന്നു, അതെനിക്ക് കഴിയോ? നിങ്ങളെ ഹൃദയം കാണൽ അവിടെ നിൽക്കട്ടെ, എന്റെ ഹൃദയം എനിക്ക് കാണാൻ. ഞാൻ ചെയ്ത അമലുകള്, ഞാൻ ചെയ്യുന്ന തെറ്റുകള്, എന്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രവർത്തനങ്ങള് അതൊക്കെ നോക്കാൻ എനിക്ക് കഴിയും. എനിക്ക് ഓർമ്മ ഉള്ളതുണ്ടാകാം, ഓർമ്മയില്ലാത്തതുണ്ടാകാം. എന്റെ ഓർമ്മക്ക് പരിധിയുണ്ട്, എന്റെ ഓർമ്മക്ക് പരിധിയുണ്ട്, എന്റെ കാഴ്ചക്ക് പരിധിയുണ്ട്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ച എന്റെ കാഴ്ച പോലെയല്ല, നിങ്ങളുടെ കാഴ്ച പോലെയല്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ മുന്നില് നടക്കുന്നതും കാണുന്നുണ്ട്, പിന്നില് നടക്കുന്നതും കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നത് പോലെയുള്ള കാഴ്ചയല്ല, അത് മുഅ്ജിസത്തിന്റെ കാഴ്ചയാണ്. അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത്, എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സദഖ ചെയ്തു, സൽക്കർമ്മങ്ങൾ ചെയ്തു,
മതി വന്നില്ല, മതിയെന്ന തോന്നലില്ല, ചെയ്തത് റബ്ബ് സ്വീകരിച്ചില്ലെങ്കിലോ ഈ ഭയത്തിലാണ് സഹാബത്തിന്റെ ജീവിതം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലേക്ക് വന്നു. സഹാബത്ത് പറയുന്നു, നബിയേ, നിസ്കരിക്കാൻ കഴിയുന്നില്ല, പൂർണ്ണമായി റബ്ബിൽ ലയിച്ച് നിസ്കരിക്കാൻ കഴിയുന്നില്ല. നബിയേ, നിസ്കരിക്കുമ്പോൾ പല ചിന്തകളും മനസ്സിൽ കടന്നു വരുന്നു, നബിയേ റബ്ബ് സ്വീകരിക്കുമോ? അതുകൊണ്ടല്ലേ നമ്മൾ ചെറുപ്പത്തിലേ കേൾക്കാറുണ്ട്, അലി നബി ത്വാലിബ് റളിയല്ലാഹുവിനെ നിസ്കരിക്കുമ്പോ അവിടുത്തെ ശരീരത്തിൽ ഏറ്റിരുന്ന അമ്പ് പറിച്ചെടുത്തിട്ട അലിയാറുതങ്ങൾ അറിഞ്ഞില്ല. എല്ലാരും കേട്ട ചരിത്രമാണ്, ഇത്രയാണ് അവിടുത്തെ ആത്മാർത്ഥത. അത് കേട്ടപ്പോ അലി നബി ത്വാലിബ് റളിയല്ലാഹുവിനെ ചോദിച്ചു, നബിതങ്ങളെ മുന്നിൽ വെച്ച് എന്താ പറഞ്ഞത്? അല്ലാഹുവുമായി മുനാജാത്ത് നടത്തുമ്പോ വേറൊരു ചിന്തയും മനസ്സിൽ കടന്നു വരുന്നുണ്ട്. അതെങ്ങനെ? അലീബ് നബി ത്വാലിബ് തങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ തന്നെ കഴിയുന്നില്ല. അലീബ് നബി ത്വാലിബ് റളിയല്ലാഹുവിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അല്ലാഹുവുമായി മുനാജാത്ത് നടക്കുമ്പോ, അല്ലാഹുവുമായി സംഭാഷണം നടത്തുമ്പോ, നിസ്കരിക്കുമ്പോ മനസ്സിൽ പലതും കടന്നു വരുന്നുള്ളൂ. അതെങ്ങനെ ഉണ്ടാകല്? അലിയാറിതങ്ങള് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, അലിയെ ഇരിക്കൂ, അലിയെ ഇരിക്കൂ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇവിടെ വെച്ചൊരു രണ്ടര കയത്ത് സുന്നത്ത് ഒന്നും ചിന്തിക്കാതെ എങ്ങനെ നിസ്കരിച്ചു തന്നാൽ എന്റെ വകയിൽ നിങ്ങൾക്ക് ആദരവുണ്ടേ? അലിയേ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഒന്നും ചിന്തിക്കാതെ പൂർണ്ണമായി റബ്ബിൽ ലയിച്ചിട്ട് ഒരു രണ്ടര കയത്ത് നിസ്കരിക്കലിയേ, വലിയ ആദരവുണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ ആ നിലക്ക് നിസ്കരിച്ചു വന്നാല്. അലിയു നബി ത്വാലിതങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ മുള്ളു തറച്ചപ്പോ രാത്രിയിൽ നമുക്ക് ഉറക്കമില്ല, ചെറിയ മുള്ളു തറച്ചപ്പോ കസേരയില്ലാതെ പള്ളിയിൽ ഇരിക്കൂല. എങ്ങനെ? നമ്മളെ സ്വഭാവമാണ്, നിങ്ങൾ പള്ളിയിൽ കയറിയോ? ഇവിടെണ്ടോന്ന് എനിക്കറിയില്ല. എത്ര കസേരയാ പള്ളിയിൽ, എത്ര കസേരയാ പള്ളിയിൽ. പള്ളിയിൽ കയറിയാൽ പ്രായമുള്ളവർക്കൊക്കെ ആദരിച്ച് ബഹുമാനിച്ചിരുത്താൻ വേണ്ടി കസേര കൊണ്ടുവച്ചതാണെന്ന് തോന്നും. പള്ളികളിൽ ഈ കസേര കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്താ കാരണം? എന്റെ കൂടെ പഠിച്ചതല്ലേ അയാള്, ഞാനും ഒരു ഒന്നിച്ചു പഠിച്ചതല്ലേ, അവനേക്കാൾ 5 വയസ്സ് കൂടുതലായിരിക്കും. എന്നിട്ട് അയാൾ ഇരുന്ന് നിസ്കരിക്കുമ്പോ ഞാനിവിടെ നിന്ന് നിസ്കരിക്കാൻ അത് പറ്റില്ല. ഈ നിലക്ക് ഗമ കൊണ്ട് പള്ളിയിൽ കസേര കയറ്റുന്നവരുണ്ടോന്ന് ചിന്തിച്ചു പോകുന്ന നിലക്ക് പള്ളികളിൽ കസേര നിറഞ്ഞുപോയി. എല്ലാവർക്കും കസേരയാ, പരമാവധി നിന്നിട്ട് നിസ്കരിക്കണം ഉപ്പമാരെ, പരമാവധി 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 നിന്നിട്ട് തന്നെ നിസ്കരിക്കണം കേട്ടോ. നിൽക്കാൻ കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കല്. നിസ്കാരം ഫർളാണെങ്കിലും അതിന്റെ പറഞ്ഞ മനസ്സിലായോ? നിസ്കരിക്കുന്നത് ഫർള് നിസ്കാരമാണെങ്കിൽ ഫർളാണ്, നിർബന്ധമായും നിന്നിട്ട് നിസ്കരിച്ചോളണം നിൽക്കാൻ കഴിയുന്നവർ. അല്ല, സുജൂദിൽ പോകുമ്പോ ഭയങ്കര മുട്ടുവേദനയാണ്. സുജൂദ് പോകുമ്പോഴാ, അപ്പൊ നിന്നോട് നിന്നിട്ട് തന്നെ നിസ്കരിക്കാനാ പറഞ്ഞത്? സുജൂദിൽ പോകുമ്പോഴല്ലേ വേദന. എന്നാൽ സുജൂദ് പോകുമ്പോ വേദന ഉണ്ട് പറഞ്ഞ് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂല, നിന്നിട്ട് നിസ്കരിച്ചോളണം. സുജൂദ് പോകുമ്പോ വേദന ഉണ്ടെങ്കിൽ സുജൂദില് മാത്രമേ ഇളവുള്ളൂ, പരമാവധി നിന്ന് നിസ്കരിച്ചോളണം. ഇരുന്നിട്ട് നിസ്കരിക്കാന്നുള്ളത് ഒരു ഫാഷനായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാലാണ്.
ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, പ്രായം നോക്കിയിട്ട് ബഹുമാനം നോക്കിയിട്ട് അവരൊക്കെ പള്ളിയിൽ ഇങ്ങനെ കസേരയിൽ നിസ്കരിക്കുമ്പോ ഞാനെങ്ങനെ ഇത് നിസ്കരിക്കുകയെന്ന് വിചാരിച്ച് കസേര എടുത്തുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലം വന്നുപോയി. ഉപ്പമാരെ പരമാവധി നിന്നിട്ട് തന്നെ നിസ്കരിക്കണം, പരമാവധി നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. തീരെ കഴിയുന്നില്ലെങ്കിലേ ഇരുന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാവൂ. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഇനി ഒരാൾക്ക് ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് രണ്ടരക്കാത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കണം എന്ന് പറയുമ്പോ വല്ലാത്തൊരു മടി. ചെറിയൊരു മുട്ടുവേദന ഉണ്ടാകാറുണ്ട്, അത് പ്രതീക്ഷിച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കാതിരിക്കണ്ട. ഇരിക്കുന്നത് ഇരുന്നിട്ട് സുന്നത്ത് നിസ്കരിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. സുന്നത്ത് നിസ്കാരം ഇത് നിന്നിട്ട് നിസ്കരിക്കുന്നതിന്റെ വിധി സുന്നത്താണ്. പരമാവധി നിന്നിട്ട് തന്നെ നിസ്കരിക്കണം. മടികൊണ്ട് നിസ്കാരം തന്നെ ഇല്ലാതെയായി പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുമ്പോ ഇരുന്നിട്ടെങ്കിലും നിസ്കരിച്ചോ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. മനസ്സുകൊണ്ട് പേടിക്കണം. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ദുബൈയിലെത്തിയിട്ട് അധ്വാനിച്ച് ദിവസം നീ കൂലി അതേ നിർത്തി ജോലി നിർത്തിയിട്ട് പോകുമ്പോ ഒരു 100 ദിർഹംസ് കിട്ടിപ്പോയി. ഒരു സംശയം, മുട്ടുവേദന സഹിക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ മോനെ, തീരെ വഴിയില്ലാത്തത് കൊണ്ടാണ് വരുന്നതില്ല മുമ്പെങ്കിലും തിരസ്കരിച്ച പതിവ് നിസ്കാരം പതിവാക്കിയ പതിവുണ്ടോ? പരമാവധി നിന്ന് നിസ്കരിച്ച നിസ്കാരങ്ങളുണ്ടോ? അർഹമുറാഹിമീനായ റബ്ബീ, പ്രായം ചെന്ന മുട്ടുവേദന വന്ന് നിസ്കരിക്കുമ്പോ ഇരുന്ന് നിസ്കരിച്ച നിനക്ക് നിന്ന് നിസ്കരിച്ച പ്രതിഫലം തരാൻ അധികാരമുള്ളവനാണ്. അതിനെന്ത് വേണം? പ്രായം ചെന്ന് താടിയൊക്കെ നേരച്ചിട്ട് പത്തുകളെ പഠിച്ചവൻ ഓർമ്മിച്ചാ പോരാ? നരച്ച് താടിയും മുടിയൊക്കെ നരച്ച് നല്ല ഭംഗിയുണ്ടായിരുന്ന മുഖക്കൊന്ന് ചുളിഞ്ഞപ്പോ ഇനിയെങ്കിലും ഒന്ന് തെക്കുക, ഇതിലെങ്കിലും വലിയ ബേജാറാണ് കാര്യമെന്ന് ചിന്തിച്ച് പോരാ. ചെറുപ്പക്കാരി, ചെറുപ്പത്തിലെ അമലെടുത്ത പതിവുണ്ടോ? സൽക്കർമ്മങ്ങൾ ചെയ്ത പതിവുണ്ടോ? സൽക്കർമ്മങ്ങൾ എടുത്ത പതിവുണ്ടോ? പ്രായം ചെന്നാലും നമ്മുടെ റബ്ബ് അർഹമുർ റഹീമീൻ.
റബ്ബ് നന്മകൾക്ക് നമുക്ക് കൂടുതൽ പ്രതിഫലം തരാൻ അധികാരമുള്ള റബ്ബാണ്. പറഞ്ഞു വന്ന് നിങ്ങൾ മറന്നുപോയോ? അമീറുൽ മുഅ്മിനീൻ ആദരവിനർഹനാണ് സയ്യിദുന അലി ഇബ്നു നബി ത്വാലിബ്, ആദരവിനർഹനാണ്. പക്ഷേ ആ അർഹതയുള്ളത് കൊണ്ടല്ലേ ശരീരത്തിൽ നിന്ന് അമ്പ് പറിച്ചെടുത്ത പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞത്. ആ ചരിത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയത് അർഹനാണ്. പക്ഷേ ദുർബലരുടെ മനസ്സും അനിയാറ് തങ്ങൾ അറിയണം. ദുർബലരായിമാനുള്ള മുഅ്മിനീങ്ങളെ മനസ്സറിയണം. ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് ജനങ്ങളുണ്ട്, ഇന്നലെ വന്നവരുണ്ട്, അതിന്റെ തലേ ദിവസം വന്നവരുണ്ട്. ദിവസങ്ങൾ തികഞ്ഞിട്ടില്ല നബിതങ്ങളെ പരിചയപ്പെട്ടിട്ട്, മണിക്കൂറുകൾ തികഞ്ഞിട്ടില്ല. ൂടിയ മജിലിസാണ് ആ മജിലിസിൽ വെച്ച് അലിയാറുതങ്ങൾ അവിടുത്തെ ആത്മാർത്ഥത പ്രകടിപ്പിച്ചാൽ ആ പാവപ്പെട്ട ഇന്ദനെയും ഇന്ന് വന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പാവപ്പെട്ട സഹാബത്തില്ലേ അവരെ മനസ്സിൽ പേടി തോന്നും. അല്ലാ എന്ന ചിന്തയല്ലാത്ത നിനക്ക് പൂർണ്ണമായി റബ്ബില്ലേച്ച് എങ്ങനെ നിസ്കരിക്കണം എന്നല്ലേ പറയുന്നത്. ഇതിനൊക്കെ സാധിക്കുമോ? പറഞ്ഞതോ ഇന്നദീന യുസ്റോൻ, ഇതിന് വലിയ എളുപ്പമാണെന്നാണ്, ദീനിൽ കടുംപിടുത്തമില്ലെന്നാണ്. മനസ്സ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ പേര് തന്നെ കൽബ് എന്നാണ്. അതിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കും, അതിങ്ങനെ ചാഞ്ചാണിക്കൊണ്ടിരിക്കും. ഇപ്പൊ ചിന്തിച്ചത് കുറച്ചു കഴിഞ്ഞാൽ ചിന്തിക്കൂല, ഇപ്പൊ ആലോചിച്ചത് കുറച്ചു കഴിഞ്ഞാൽ ആലോചിക്കൂല. ഇപ്പൊ ഹൈറാന്ന് തോന്നിയത് കുറച്ചു കഴിയുമ്പോ ഷെറാന്ന് തോന്നും, ഇപ്പൊ ഷെറാന്ന് തോന്നിയത് കുറച്ചു കഴിഞ്ഞാൽ ഹൈറാണെന്ന് തോന്നും. ആ കട്ടിമറിയുന്നതല്ലേ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത്. ഇസ്ലാമിലേക്ക് പുതുതങ്ങി വന്ന പുതു മുസ്ലിമീങ്ങള് അലിയാറ് തങ്ങളെ വാക്ക് കേട്ട് ഭയപ്പെട്ടു പോയാ, അവര് പേടിച്ചിട്ട് മാറി നിന്നു പോയാ. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ ആദരവിനർഹനാണെങ്കിലും അലിയാറ് തങ്ങളോട് പറയുന്നു, അലിയേ രണ്ടരക്കയത്തൊന്ന് റബ്ബിന്റെ മുന്നിൽ ഒന്ന് നിസ്കരിക്കൂ. അലിയേ ഒരു ചിന്തയും മനസ്സിലില്ലാതെ റബ്ബിൽ ലയിച്ചൊന്ന് നിസ്കരിക്കൂ. അലിയേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ കുപ്പിയകത്തുള്ള വസ്തുവിന് പോലെ കാണാം ഞാൻ നിങ്ങൾ അൽബാഗമെന്നോവറി ഹൃദയം നോക്കി സംസാരിക്കാനുള്ള കഴിവ് ഹബീബായ നബിതങ്ങൾക്കുണ്ട്, മനസ്സ് നോക്കി സംസാരിക്കാനുള്ള കഴിവ് നബിതങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങൾ ഹൃദയം നോക്കിയിട്ട് ആ നബിതങ്ങൾ ഞങ്ങളെ കൈയൊഴിക്കുന്നത് ഞങ്ങൾ ഭയപ്പെടുന്നു. ഞങ്ങളെ ഹൃദയം ഒന്ന് ശുദ്ധിയാക്കിയിട്ട് ആ നബിതങ്ങളെ ഒന്ന് കാണാൻ പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാനെ. ആ നിലക്ക് ഞങ്ങളെ ഹൃദയം ഒന്ന് നീ ശുദ്ധിയാക്കി തരണേ അല്ലാ, ക്ലിയർ ആക്കി തരണേ അല്ലാ. മുഖത്ത് നോക്കി ഹബീബായ നബിതങ്ങളെ ചോദ്യമാണ്, അലിയെ നിസ്കരിച്ചു അല്ലേ? അതെ നബിയെ നിസ്കരിച്ചു. ഒന്നും ചിന്തിച്ചിട്ടില്ലല്ലോ അലിയെ? അലിയാറ് തങ്ങളെ മറുപടി ഇല്ല നബിയെ, ഒന്നും ചിന്തിക്കാത്ത നിസ്കാരം ഞാൻ നിസ്കരിച്ചു നബിയെ. അപ്പോഴാണ് ഹൃദയം കാണാൻ കഴിയും നബി. അതാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് ചിലപ്പോ എനിക്ക് ഓർമ്മയുണ്ടാകൂല, ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ടാകൂല. ആ നിലക്ക് സ്വയം ഹൃദയം തന്നെ കാണാൻ നമുക്ക് സാധിക്കൂല. അത് പറയുമ്പോഴാണ് ചിലരെ മനസ്സ്, ഞാനിപ്പോ വയലിന്റെ സൈസിലാണ് ഓർമ്മ വന്നത്, ചിലർ ദുബായിലായിരുന്നു, ഷോപ്പിലായിരുന്നു, നല്ല ഉറക്കിലായിരുന്നു, പലതും കാണുകയായിരുന്നു, രണ്ട് മുട്ടുമുട്ടിയപ്പോഴാണ്
അതെ മുസ്ലിയാരി ഇവിടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ അറിയാതെ സ്വപ്നം കണ്ടതാണ് എന്ന് തോന്നിയത് ഇപ്പൊ മനസ്സിലായോ? സ്വന്തം ഹൃദയം കാണാൻ നിനക്ക് സാധിക്കുന്നില്ല, സ്വന്തം മനസ്സ് നോക്കാൻ തന്നെ എനിക്ക് കഴിയുന്നില്ല. നമ്മളെ ഹൃദയം എന്ത് ചിന്തിക്കുന്നു എന്ന് തന്നെ ചിലപ്പോ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇരുന്നിട്ടുണ്ട് എന്തൊക്കെയോ ഇങ്ങനെ വാവിട്ട് പ്രസംഗിക്കുന്നുണ്ട്. നമ്മളോ നമ്മൾ എവിടെയോ ആണ്. എവിടെയാണെന്ന് നമുക്കെന്നറിയൂല, നമുക്ക് തന്നെ തിരിഞ്ഞിട്ടില്ലേ നമ്മൾ എവിടെയാണുള്ളത്. ഈ നിലക്കല്ലേ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത്. എന്നാൽ ഹബീബായ നബിതങ്ങള് സ്വന്തം ഹൃദയത്തെ കുറിച്ച് മാത്രമല്ല നമ്മുടെ ഹൃദയവും കാണാൻ കഴിവുള്ള നേതാവാണ്. അലിയാറിതങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചു, അലിയേ നിസ്കരിക്കുമ്പോൾ ഒന്നും ചിന്തിച്ചിട്ടില്ലല്ലോ? ഈമാനുള്ളവർക്ക് അലിയാറിതങ്ങളെ തള്ളി പറയാൻ കഴിയില്ല. പിന്നെയല്ലേ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കള്ളനാക്കൽ, ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ കള്ളനാക്കൽ, അലിയാറ് തങ്ങൾ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ നിന്ന് മിമ്പറിന്റെ മേലെ നിന്നിട്ടില്ല. പറഞ്ഞത് മനസ്സിലായോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ നിന്ന് മിമ്പറിന്റെ പടിയിൽ നിൽക്കാൻ ഭയന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്ന് മിമ്പറിന്റെ പടിയിൽ നിന്ന് ഖുതുബ ഓതാൻ ഭയപ്പെട്ടിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ മുഴുവനും ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ന് മിമ്പറിന്റെ മേലെ അവിടുന്ന് നിന്ന് സ്റ്റെപ്പിൽ നിന്നിട്ട് ഖുതുബ ഓതാൻ ഭയപ്പെട്ടു. അവർക്കുള്ള പരസ്പര ബഹുമാനമാണ് ഞാൻ പറയുന്നത്, ആദരവാണ് ഞാൻ പറയുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നിന്ന സ്ഥലത്ത് നിൽക്കാൻ ഭയമാണ്. അതേപോലെ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലും ഭയമാണ്. ഭയമില്ലാത്തത് കൊണ്ടല്ല മാറ്റം വരുത്തിയത്. പക്ഷേ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള് ഇവര് മൂന്ന് പേരും നിന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മൂന്ന് ഖുലഫാഉർ റാശിദീങ്ങളും മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം കൊടുത്തപ്പോ അവര് നിന്ന പടിയിൽ നിൽക്കാൻ ഭയപ്പെട്ടിട്ടുണ്ട്. അവരെ ഭയന്നിട്ടാണ്, അവരോടുള്ള ഭയം കൊണ്ടാണ്, അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് തന്നെ തെളിവാണ്. അലിയാറ് തങ്ങൾക്ക് ഇവര് മൂന്ന് പേരോടും ഒരു വെറുപ്പുമില്ല, ഒരു വിദ്വേഷവുമില്ല, ഒരു പകയുമില്ല. ബഹുമാനം പറയും ചില ആളുകൾ, അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു സയ്യിദന്മാര് ഉപ്പാപ്പയാണ്, തർക്കമില്ല കേട്ടോ. അലിയാറ് തങ്ങൾക്ക് ബഹുമാനമുണ്ട്, അലീബ് നബി ത്വാലിബ് തങ്ങൾക്ക് ബഹുമാനമുണ്ട്, തർക്കമില്ല. പറഞ്ഞത് അലീബ് നബി ത്വാലിബ് തങ്ങള് ഇൽമിന്റെ കവാടമാണ്. അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ആ നിലക്ക് ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു സഹാബികളെ കുറിച്ച് ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ മാത്രം എടുത്ത് വലിയ സയ്യിദന്മാരോടുള്ള സ്നേഹം ജമഞ്ഞ് വിശ്വാസത്തിന്റെ ഒരു കണിക മനസ്സിലുണ്ടെങ്കിൽ ആ മുഅ്മിനെ സാധിക്കൂല കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയട്ടെ, ആ ബക്കറ്റ് വരുമ്പോ നല്ല സ്വഭാവന കൊടുക്കണം.
ബഹുമാനപ്പെട്ട സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ കാഫിറാണെന്ന് പറയാൻ പേച്ചാളാണെന്ന് പറയാൻ അലിയാറ് തങ്ങളോടുള്ള സ്നേഹം ചമഞ്ഞി അലീബ് നബി ത്വാലിബ് തങ്ങളോടും സയ്യിദന്മാരോടും വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഏതെങ്കിലും കള്ളന്മാര് നമ്മളെ നാട്ടിൽ വന്നാൽ തുടർന്ന് നിസ്കരിക്കരുത് കേട്ടോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ തള്ളിയിട്ടുള്ള ഒരു ഇസ്ലാം, ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കാഫിറാക്കിയുള്ള ഒരു ഇസ്ലാം, അതേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ പേച്ചാളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇസ്ലാം, ഒന്നടങ്കം ഒന്നിച്ചു സയ്യിദുന അബൂബക്കറിന് ഇസ്ലാമിക ഭരണം ഏറ്റെടുക്കേണ്ടത്. ഇപ്പൊ അവര് പറയും പ്രശ്നമായി പോകൂല. അങ്ങനെ പുതിയാപ്പിളമാരും മക്കളും അമ്മോഷന്മാരൊക്കെ തങ്ങളെ കേശം ഇസ്ലാമിക റിപ്പബ്ലിക്കിന് നേതൃത്വം കൊടുത്തു എന്നതുകൊണ്ട് ഇസ്ലാം ഒരു കുടുംബ ട്രസ്റ്റാണ് എന്ന് പ്രസംഗിക്കാൻ നടക്കേണ്ട വിവരക്കേടാണ്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. മക്കളെയും അമ്മോശന്മാരൊക്കെ കാണുമ്പോഴേക്ക് ആരെങ്കിലും അങ്ങനെയുള്ള ആളുകളൊക്കെ മാനേജർ ആകുമ്പോഴേക്ക് ചില ആളുകൾക്ക് പേടിയാണ്. സുന്നത്തിയമായ പണ്ഡിതന്മാരുണ്ടാക്കിയ സ്ഥാപനങ്ങളൊക്കെ കുടുംബ ട്രസ്റ്റ് ആക്കി ഇത് പ്രസംഗിക്കുകയാണ് വിവരം കേടാണ്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത് വലിയ ബഹുമാനമുള്ള നേതാവാണ്, തർക്കമില്ല. തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അലിയേ നിസ്കരിച്ചു അല്ലേ? ഒന്നും ചിന്തിച്ചില്ലല്ലോ. ഇല്ല നബിയേ, പൂർണ്ണമായി റബ്ബിൽ രണ്ടരക്കയത്ത് നിസ്കരിച്ചിട്ടുണ്ട് നബിയേ. അലിയേ നിങ്ങളതിനർഹനാ, പക്ഷേ നിങ്ങളെ ഞാനെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ, നബിതങ്ങളെ ആദരവ് എനിക്ക് കിട്ടുമോ അല്ല അത് നഷ്ടപ്പെട്ടു പോകുമോ? ഈ നിസ്കാരത്തിൽ എന്റെ മനസ്സിൽ ഒന്നും കടന്നു വരാതെ നിസ്കരിക്കണം, ഇല്ലെങ്കിൽ എന്റെ ആ വലിയ ആദരവ് ഏത് കൈകളാലുള്ള ആദരവാണ്? സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരനായ ഹബീബായ നബിതങ്ങളെ കരങ്ങളാൽ കിട്ടുന്ന ആദരവല്ലേ? ഇതിലും വലിയൊരു അംഗീകാരം വേറെ കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ അലിയേ, നിങ്ങളെ മനസ്സിലൊരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു പോയില്ലേ, ഹബീബായ നബിതങ്ങളുടെ അംഗീകാരം ആദരവ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ അലിയേ? ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് അലിയാറ് ഞങ്ങൾക്ക് തന്നെ ഓർമ്മയില്ലാത്തൊരു കാര്യം തട്ടിയുണർത്തിയിട്ട് റസൂലുള്ളാഹി അങ്ങ് ചോദിച്ചപ്പോ അലിയാറ് തങ്ങളെ മറുപടി, ബലാ റസൂലുള്ളാഹ്. അതേ നബിയേ, എന്റെ മനസ്സിൽ ആ നിമിഷം എനിക്ക് തോന്നി പോയിട്ടുണ്ട്, ആ സെക്കൻഡിൽ എന്റെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ട്, ആ നിമിഷം എന്റെ മനസ്സിൽ ഞാൻ അറിയാതെ ചിന്തിച്ചു പോയിട്ടുണ്ട്, ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്.
അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇനി സംശയിക്കണ്ട, അലിയാർ നിങ്ങൾ കളവ് പറഞ്ഞു എന്ന് ചോദിക്കണ്ട. ഞാൻ ഈ സദസ്സിൽ ഇന്ന് രണ്ട് മുട്ടിമുട്ടിയപ്പോ നിങ്ങൾ അറിയാതെ പലതും ചിന്തിച്ചത് നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ? ഇതുപോലെ നിമിതങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് അലിയാർ തങ്ങളെ മനസ്സിൽ കടന്നു വന്ന വളരെ സൂക്ഷ്മമായ, വളരെ ചുരുങ്ങിയൊരു സെക്കൻഡിൽ മനസ്സിൽ കടന്നു വന്ന കാര്യം നിമിതങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിൽ ഉറച്ചത് കിട്ടൂ. അതാ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, അലീബിൻ അബീ ത്വാലിബ് തങ്ങള് ഈ ആദരവിന് അർഹനാണ്. ആ നിലക്ക് പലപ്പോഴും നിസ്കരിച്ചിട്ടുണ്ട്. ശരീരത്തിൽ നിന്ന് പിടിച്ച് പറിച്ചമ്പ് വലിച്ചെടുക്കുന്ന സമയത്ത് പോലും നിസ്കാരത്തിൽ അറിഞ്ഞിട്ടില്ല. ആ നിലക്ക് നിസ്കരിക്കാൻ അറിയോ? എന്നെപ്പോലെയുള്ള പാവപ്പെട്ട മുഅ്മിനീങ്ങളെ ഹബീബായ നബി തങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എന്നെ സമാധാനിപ്പിച്ചു, നിങ്ങളെ സമാധാനിപ്പിച്ചു. ആത്മാർത്ഥത പരമാവധി നേടിയെടുക്കളും. അറിയാതെ ചിന്തിച്ചു പോയത് കൊണ്ട്, അറിയാതെ മനസ്സിൽ കടന്നത് കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടൂല. എന്നാലും വിജയിച്ച ഈമാനികളെ ലക്ഷണം പറയുമ്പോ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ ലക്ഷണം പറയുമ്പോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കേട്ടു, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവര് ഭയഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നവരാണ് കേട്ടോ. ഞങ്ങൾക്ക് തൗഫീഖ് തരളും റഹ്മാനേ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരളും റഹ്മാനേ, നീ അതിന് തൗഫീഖ് തരളും റഹ്മാനേ. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ആ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം, ആ നന്മക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം അതിനു വേണ്ടി ശ്രമിക്കാതെ ആ പ്രാർത്ഥന ഫലവത്താകൂല. മുസ്ലിയാര് തൗഫീഖിന് ദുആ ചെയ്യുമ്പോ ആമീൻ പറഞ്ഞ് മടങ്ങിയാൽ പോരാ, ഈ മുത്തല്ലിമ ദുആ ചെയ്തത് കൊണ്ട് പോരാ. നമ്മുടെ ജീവിതത്തിൽ ആ നിലക്ക് നമ്മുടെ ലക്ഷ്യമൊന്ന് മാറ്റിയിട്ട്, നമ്മുടെ ലക്ഷ്യമൊന്ന് മാറിയിട്ട് ആ തൗഫീഖിനനുസരിച്ചുള്ളൊരു ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം കേട്ടോ. പ്രവർത്തനമില്ലാത്ത തൗഫീഖിനുള്ള ദുആ ഫലം ചെയ്യൂല, ഫലം കിട്ടൂല, ഉപകാരപ്പെടൂല. അഞ്ചാമതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, റബ്ബിനോട് പാപമോചനം തേടലുകൊണ്ട്, റബ്ബിന്റെ മുന്നിൽ പാപമോചനം തേടലുകൊണ്ട് പ്രവർത്തിക്കുന്നവരില്ലേ, റബ്ബിന്റെ മുമ്പിൽ പാപമോചനം ധാരാളം ചെയ്യുന്നവരില്ലേ, പാപമോചനം തേടുമ്പോ ആര് പാപമോചനം തേടിയിട്ടും കാര്യമില്ല, ദൂനന്നതം മനസ്സിന്റെ ഉള്ളിൽ ഖേദമില്ലാതെ, മനസ്സിന്റെ ഉള്ളറിയാതെ പ്രസംഗിക്കുന്ന മുസ്ലിയാരെ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചിട്ട് കാര്യമില്ല. മനസ്സിന്റെ ഉള്ളിൽ ചെയ്തു പോയ കർമ്മങ്ങള്, ചെയ്തു പോയ പാപങ്ങളോർത്തൊരു ഖേദമില്ലാതെ വയറ് കേൾക്കുമ്പോ കരഞ്ഞത് കൊണ്ട് ഫലം കിട്ടൂല, ഇസ്തിഗ്ഫാർ ചോദിച്ചത് കൊണ്ട് ഫലം കിട്ടൂല. പാപമോചനം തേടുമ്പോ മനസ്സറിഞ്ഞുകൊണ്ട് ചോദിക്കണം, ഹൃദയത്തിൽ തട്ടി ചോദിക്കണം, റബ്ബ് പൊരുത്തപ്പെട്ട് തരണം എന്ന നിലക്ക് ചോദിക്കണം, റബ്ബിന്റെ മൗഫിറത്ത് കിട്ടണം എന്ന നിലക്ക് ചോദിക്കണം. അപ്പോഴാണ് ആ ചോദ്യത്തിന് ഫലം കിട്ടൂ. ഒരൊറ്റ ചരിത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി, ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ
നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തി, ആ സഹാബത്തിന്റെ ആത്മാർത്ഥത എത്രയാണ്, ആ സഹാബത്തിന്റെ മനസ്സിന്റെ ഉള്ളിലെ വിശാലത എത്രയാണ്, ആ സഹാബത്തിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള റബ്ബിനെയുള്ള ഭയം എത്രയാണ്, പേടി എത്രയാണ്, ഹബീബായ നബി തങ്ങളോട് അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം എത്രയാണ്, ഇഷ്ടം എത്രയാണ്. അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോ ആളുകൾ അറിയാൻ വേണ്ടി ചെയ്യാറില്ല, ജനങ്ങളെ കൈയടിക്ക് വേണ്ടി ചെയ്യാറില്ല, ജനങ്ങൾ ആദരവിന് വേണ്ടി ചെയ്യാറില്ല, അവർ ചെയ്യുന്നതൊക്കെ റബ്ബിന് വേണ്ടിയാ. അതില്ലാത്ത മുനാഫിഖീങ്ങളില്ലേ, അവരിൽ നിന്നും സഹാബത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്, സഹാബത്ത് നിൽക്കുമ്പോൾ അതേ സഹാബത്ത് കൂടെ നിൽക്കുമ്പോ മുനാഫിഖീങ്ങളും നബിതങ്ങളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുമ്പോ നബിതങ്ങളെ കൂടെയാണെന്ന് പറയുമ്പോ ഓ എന്റെ ഈമാനുള്ള ഉമ്മമാരെ, യുദ്ധത്തിന്റെ വേളകളിൽ യുദ്ധത്തിന്റെ പോർക്കളങ്ങളിലേക്ക് എത്തുമ്പോ സഹാബത്ത് നബിതങ്ങളോട് പറയുന്നത് മൂസാ നബിയുടെ കൗമ പറഞ്ഞതുപോലെ നിങ്ങൾ പറയൂല നബിയേ. എന്താ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൗമ പറഞ്ഞത്, നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്യേ, ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ നടത്തുന്ന യുദ്ധം കണ്ടൊന്ന് ആസ്വദിക്കട്ടെ. ഈ ധിക്കാരത്തിന്റെ വാക്കുകൾക്ക് ഞങ്ങളില്ല നബിയേ. ഇത് പറഞ്ഞ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത് നബിതങ്ങളെ കൂടെ യുദ്ധത്തിനിറങ്ങിപ്പോയി, എന്തും ജയിക്കാൻ അവർ റെഡിയായി പോയി. എന്നാ ഉള്ളില് കാപ്പട്യം നിറച്ച് നബിതങ്ങളെ കൂടെയാണെന്ന് പറഞ്ഞ സഹാബത്തിന്റെ കൂട്ടത്തിൽ വന്ന ഒറ്റപ്പെട്ട ചില മുനാഫിഖീങ്ങളില്ലേ, അവര് കപടന്മാരാണ്. അവര് നബിതങ്ങളെ മുന്നിലാകുമ്പോ അവര് പലതും പറയും. അങ്ങനെയുണ്ടല്ലോ, സംഘടനാ നേതാക്കൾക്കിടയിൽ ബഹുമാനം കിട്ടാൻ, സംഘടനയിലെ നേതാക്കൾ ആദരവ് കിട്ടാൻ, സംഘടനയിലെ നേതാക്കൾ ബഹുമാനം പറയാൻ അവരൊരുപാട് കാലം നേതാക്കൾ ബഹുമാനം പറഞ്ഞ് പ്രസംഗിക്കും. ഒരുപാട് കാലം ആ നേതാക്കളെ ഞങ്ങൾ തള്ളി പറയുന്ന കാലം വന്നാൽ ഞങ്ങൾക്ക് ഭ്രാന്താണെന്ന് കരുതിക്കോന്ന് വരെ അവർ പ്രസംഗിക്കും. ആ നിലക്ക് അവർ നേതാക്കളെ ബഹുമാനിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ചില തലപ്പാവധാരികളോ അല്ലാത്തവരോ ആയ ദീനിന്റെ വിരോധികള്, ഇസ്ലാമിന്റെ വിരോധികള്, സുന്നത്തിയമാനത്തിന്റെ വിരോധികള് പ്രസംഗിച്ച് നടക്കും. സ്ഥാനം കിട്ടാതിരിക്കുമ്പോൾ പിന്നെ ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്നവരെ കാണുന്നില്ലേ. അത് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നബിതങ്ങളെ കാലത്ത് തന്നെ നബിതങ്ങളെ കൂടെ ജീവിച്ചിട്ട് കാപ്പട്യം കാണിച്ചവരുണ്ട് കേട്ടോ, മുനാഫിഖീങ്ങളുണ്ട് കേട്ടോ. വല്ലാതെ നേതാക്കൾ ആദരവ് അറിയും, എന്നിട്ടെങ്കിലും സംഘടനയിൽ ഒരു സ്ഥാനം കിട്ടണം എന്ന് ചിന്തിക്കും. ആ നിലക്ക് പ്രസംഗിച്ചു നോക്കും, സ്ഥാനം കിട്ടാതിരുന്നാലോ പിന്നെ നേതാക്കളൊക്കെ പച്ചത്തെറിയാണ്. കാണുന്നില്ലേ നമ്മൾ ചിലരെ എങ്ങനെ വന്നതാണ്, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നബിതങ്ങളെ കാലത്ത് തന്നെ സഹാബത്തിന്റെ കൂട്ടത്തിൽ ജീവിച്ച് നബിതങ്ങളെ ബഹുമാനം നബിതങ്ങളെ മുന്നിൽ ഇങ്ങനെ പറയോ, സഹാബത്തിന്റെ മുന്നിൽ ഇങ്ങനെ പറയോ, നിസ്കരിക്കാൻ വിളിച്ചാൽ അവർ പറകിലേക്ക് പോകോ, നന്മകളിലേക്ക് വിളിച്ചാൽ അവർ പറകിലേക്ക് പോകോ, സദക്ക ചെയ്യാൻ പറഞ്ഞാൽ അവര് പറകിലേക്ക് പോകോ, നേതാക്കൾ പറയുന്നത് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞു നിൽക്കോ, നബിതങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന് പറയുമ്പോ അവര് കേൾക്കൂന്ന് പുറത്തിങ്ങനെ പറയും. പക്ഷേ കാണാതവരും അതേ വേണ്ടാത്തതിന് നടക്കും, നബിതങ്ങൾ വിരോധിച്ചതിന് നടക്കും. അത്തരം കാപട്യമുള്ളവരില്ലേ, പരിശുദ്ധ ഖുർആൻ പറയുന്നു അതേ അവര് നരകത്തിന്റെ ഏറ്റവും അസ്ഫലായ ഭാഗത്താണ്, ഏറ്റവും താഴ്ന്ന ഭാഗത്താണ്, ഏറ്റവും അടിയിലാണ്. മുനാഫിഖീങ്ങൾക്ക് റബ്ബൊരുക്കി വെച്ച നീറകത്തിലെ വീടെന്ന് പരിശുദ്ധ ഖുർആൻ. അത്തരം കാപട്യമുള്ളവരെ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ, ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ പെടുത്തരുതേ അല്ലാ, ഞങ്ങളെ ഉസ്താദുമാരെ സ്നേഹിക്കുന്ന
സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളെ നീ പെടുത്തരുതേ അല്ലാ. അത്തരം കാപട്യവുമായി നടക്കുന്ന കപടന്മാരെ ഷെറിലിൽ ഞങ്ങളെ നേതാക്കളെ കാക്കണേ അല്ലാ, ഞങ്ങളെ ഉസ്താദിമാരെ കാക്കണേ അല്ലാ. എന്റെ ഈമാനുള്ള മുസ്ലിമേ, സഹാബത്തിന്റെ മനസ്സതല്ലോ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ വന്നിരിക്കുന്നു. ഞാൻ എന്റെ പ്രസംഗമിന് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. തങ്ങളവരെ ഇരുത്തിയിട്ട് കൂടുതൽ പ്രസംഗിക്കുന്നത് ഉചിതമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. തങ്ങളവരെ ആ ചരിത്രം ഒന്ന് പറയാൻ സമ്മതം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിട്ടുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. നബിതങ്ങളെ സഹാബത്തിന്റെ പ്രത്യേകത എന്താണ്? അവരാത്മാർത്ഥതയുള്ളവരാണ്. അവർ ചെയ്യുന്ന കർമ്മങ്ങൾ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നവരാണ്. ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നവരാണ്. ചെയ്യുന്നത് റബ്ബിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ മുസ്ലിം റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനവർകൾ പറയാണ്, ഞാനൊരു ദിവസം ഇങ്ങനെ മദീനയിലേക്ക് കടന്നു. മദീനയിലേക്ക് കടന്നു നോക്കുമ്പോ ഒരാളിങ്ങനെ നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. ചുറ്റും നിന്ന ആളുകൾ അയാൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരെ നേറ്റു നിന്നോ, പ്രായമുള്ളവർ ഇരിക്കുന്നതിന് വിരോധമില്ല. തങ്ങളവരുടെ ദ്വാ കഴിയാതെ നമ്മൾ ആരും പോകരുത്. ഇരുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നാൽ മതി. തദീ മദീനയിലേക്ക് കടന്നപ്പോൾ ഒരാളിങ്ങനെ എന്തൊക്കെയോ പറയുന്നു, കുറെ ആളുകൾ ഇങ്ങനെ കേൾക്കുന്നു. ഞാനൊന്ന് അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഞാനവരോട് ചോദിച്ചു, മൻഹാദാ, ഇത്രയും ബഹുമാനമുള്ള ഈ പുരുഷനേതാണ്, ഈ മനുഷ്യനേതാണ്? അവർ പരിചയപ്പെടുത്തി, നബിതങ്ങളുടെ ഹദീസുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത മഹാൻ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹുറൈറ തങ്ങളാണ്, അബൂ ഹുറൈറ തങ്ങളാണെന്ന് കേട്ടപ്പോൾ എനിക്കുമൊന്ന് പരിചയപ്പെടണം, നബിതങ്ങളെ കണ്ട സഹാബിയല്ലേ, നബിതങ്ങളെ കണ്ട മഹാനല്ലേ, സഹാബത്തിനെ കാണാൻ താബിഈങ്ങൾ കൊതിച്ചത് അങ്ങനെയാണ്. അവർ കിലോമീറ്ററുകൾ താണ്ടിപ്പോയി, കിലോമീറ്ററുകൾ യാത്ര ചെയ്തു, അവരധ്വാനിച്ചു, നബിതങ്ങളെ കണ്ടവരെ ഒന്ന് കാണണം, അത് വലിയ ഭാഗ്യമാണ്. ആ സഹാബത്തിന് കിട്ടിയ ഭാഗ്യമോ അതിലും വലുതാണ്. ആ ഹബീബായ നബിതങ്ങളെ കാണാനുള്ള ഭാഗ്യമാണ്. റബ്ബേ, നീ ഞങ്ങൾക്ക് തൗഫീക്ക് തരണം. റഹ്മാനെ, ആ നബിതങ്ങൾ ജീവിച്ച കാലത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷേ കാണാത്ത ഞങ്ങൾ ഇപ്പോഴും ആ നബിതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, ആ നബിതങ്ങളെ സ്നേഹിക്കുന്നവരാണ്. അതല്ലേ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കടന്നു വരുമ്പോ ആ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾ അറിയാതെ അങ്ങ് എഴുന്നേറ്റ് പോയി. നബിതങ്ങളോടുള്ള സ്നേഹമാണ്. പക്ഷേ സഹാബത്ത് സ്നേഹിച്ച സ്നേഹം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ഈമാൻ ഞങ്ങളെ കയ്യിലില്ല. പക്ഷേ അവരൊക്കെ സ്നേഹം കിട്ടണമെന്നാശിക്കുന്നവരാണ് ഞങ്ങൾ. ആ നബിതങ്ങളെ ഒന്ന് ജീവിതത്തിൽ പലതവണ കണ്ട് സ്വപ്നത്തിൽ ആസ്വദിക്കാനുള്ള തൗഫീഖ് തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം റഹ്മാനെ. ആ നബിതങ്ങളെ കാണാതെ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കരുത് റഹ്മാനെ. താബിഈങ്ങൾ ചിന്തിച്ചു, നബിതങ്ങളെ കണ്ടില്ലെങ്കിലും അവിടത്തെ കണ്ട സഹാബത്തിനെ കാണണം. ആ നബിതങ്ങളെ കൈപിടിച്ച സഹാബത്തിന്റെ കൈയൊന്ന് പിടിക്കണം.
ആ നബി തങ്ങളെ കണ്ട സഹാബത്തിന്റെ കൈയൊന്ന് പിടിച്ച് ചുംബിക്കളും. ആ നബി തങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് പൊരുത്തം വാങ്ങിയ സഹാബത്തിന്റെ കൈയൊന്ന് പിടിക്കളും. ഈമാനുള്ളവരെ ചിന്തയല്ലേ, മദീനയിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് കൂട്ടത്തിൽ ഒരാള് നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ആരാണിത്? സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. നബിതങ്ങളെ പ്രിയപ്പെട്ട സഹാബിയാണ്, പ്രിയപ്പെട്ട ശിഷ്യനാണ്. അബൂ ഹുറൈറ തങ്ങളെ കണ്ടപ്പോ ഞാൻ അങ്ങ് പറഞ്ഞു പോയി, എന്റെ നേതാവായ നബിതങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചില്ല, എനിക്ക് കണ്ടാസ്വദിക്കാൻ കഴിഞ്ഞില്ല. ഞാനൊന്ന് നിങ്ങൾ അടുക്കലേക്ക് അടുക്കട്ടെ, ഒന്നടുത്ത് നിൽക്കട്ടെ. നബിതങ്ങളെ ചാരത്ത് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നബിതങ്ങളെ ചാരത്തണയനെന്ന് ജീവിച്ച അങ്ങയുടെ അടുത്തൊന്ന് നിൽക്കണമെന്ന നിലക്ക് ഞാനങ്ങടുത്തേക്ക് നിന്നു. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരണം, എന്തെങ്കിലും ഒരു ഹദീസ് എനിക്ക് പറഞ്ഞു തരണം, എന്തെങ്കിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. അത് കേട്ടിട്ട് ഞാൻ ഒന്ന് ആ നബി തങ്ങളുമായുള്ള ബന്ധമൊന്ന് കൂട്ടി ഉറപ്പിക്കട്ടെ. അബൂ ഹുറൈറ ഞാനങ്ങ് പറഞ്ഞപ്പോ ഈ മഹാൻ പറയാണ്, ഞാനങ്ങ് പറഞ്ഞപ്പോൾ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഇരിക്കൂ, ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ, നബി തങ്ങളെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, അവിടുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നൊരു ഹദീസ് ഉണ്ട്, അവിടുന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നൊരാശയമുണ്ട്, അത് ഞാനങ്ങ് പറയട്ടെ എന്ന് പറയുമ്പോഴേക്ക് ഫഖറ മഗ്ശിയ അബൂ ഹുറൈറ തങ്ങൾ ആ ഹദീസ് ഓർത്ത് നിലത്തേക്ക് വീണുപോയി. അവിടെ ഒരുമിച്ച് കൂടിയ സർവജനങ്ങളും അതാ ഒരു കോപ്പ വെള്ളമെടുത്ത് അബൂ ഹുറൈറ തങ്ങളെ മുഖത്തേക്ക് തടവിക്കൊടുക്കുന്നു. അബൂ ഹുറൈറ തങ്ങളെ ബോധരഹിതനായിക്കിടക്കുന്നു. അല്പം കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബോധം നഷ്ടപ്പെട്ടിട്ടില്ല, എവിടെ വെച്ചാണ് നിർത്തിയതെന്ന് ഓർമ്മയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീണ്ടും പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നബി തങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു എന്താണെന്നല്ലേ. അപ്പോഴേക്ക് പിന്നെയും നിലത്തേക്ക് വീണുപോയി. ഫമകതത്തുവില ഒരുപാട് സമയം അബൂ ഹുറൈറ തങ്ങൾ കടന്ന സ്ഥലത്താണ് മുഖത്തേക്ക് വെള്ളമുറ്റിച്ചു കൊടുത്തു, തടവിക്കൊടുത്തു. പിന്നെ ബോധം തെളിഞ്ഞപ്പോൾ എന്റെ പുന്നാര നബിതങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, ഹബീബായ നബിതങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവരെ പറയാണ്, ഇന്നല്ലാഹ തബാറക വ തആല ഇദാ കാന യൗമൽ ഖിയാമ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് പഠിപ്പിക്കുകയാണ്, യഖ്ളി ബൈന ഖൽഖിഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസ് പറയാണ്. രണ്ട് പ്രാവശ്യം പറയാൻ വേണ്ടി ഒരുങ്ങിയപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നേരത്തേക്ക് വീണുപോയി. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതങ്ങ് പറയുന്നു, സയ്യിദുന അബൂ ഹുറൈറ
പ്രഭുവിന്റെ പാരത്രിക ലോകത്തേക്ക് ലോകത്തുള്ള സർവജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നൊരു സമയമുണ്ടല്ലോ. യൗമുൽ ഖിയാമ അന്ത്യനാളിന്റെ ദിവസമാണ്, അവസാനത്തെ ദിവസമാണ്. ആ ദിവസം ഉറപ്പ് എല്ലാ സിട്ടികൾക്കും വിധി പറയുന്ന ദിവസമാണ്. നിങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് അബൂഹുറൈറയിൽ നിന്ന് നബിദങ്ങളിൽ നിന്ന് സ്വീകരിച്ച് പഠിച്ചു വെച്ച എന്തെങ്കിലും കാര്യം പഠിക്കാനല്ലേ? എന്നാ നിങ്ങളറിയോ അബൂഹുറൈറ ഈ ഹദീസിനെ കുറിച്ച് പേടിച്ച് വലിയ ബേജാറിലാണ് സ്വഹാബ, വലിയ ബേജാറിലാണ്. ഹബീബായ നബിദങ്ങളെ പറയുന്നു റബ്ബിന്റെ കോടതിയിൽ ആദ്യമായി ഒരുമിച്ച് കൂട്ടുന്നത്, ആദ്യമായി റബ്ബ് വിചാരണക്ക് വിളിക്കുന്നത് ഖുർആൻ അറിയുന്നവരാണ്, ഖുർആൻ ഓതാൻ പരിചയമുള്ളവരാണ്, ഖുർആൻ ഓത്തറിയുന്നവരാണ്, പാണ്ഡിത്യമുള്ളവരാണ്. അസ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറയാണ് ആദ്യമായി റബ്ബിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറയുന്നു ഖുർആനിനെ കുറിച്ച് വിവരമുള്ളവരാണ്, ഖുർആനിനെ കുറിച്ച് അറിയുന്നവരാണ്. എന്നിട്ട് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് വറജുലു ഖുതില ഫീ സബീലില്ലാഹ്, രണ്ടാമതായി റബ്ബിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടുന്നത് റബ്ബിന്റെ വഴിയിൽ ജിഹാദ് ചെയ്ത സ്വർഗത്തിന് വേണ്ടി യുദ്ധം ചെയ്ത ദീനിനു വേണ്ടി പോരാടിയ മഹാന്മാരാണ്. മൂന്നാമതിന്റെ വിധങ്ങള് പറയുന്നു മൂന്നാമത്തത് പണമധികരിച്ചവനാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് ആദ്യമായി ഖുർആൻ അറിയുന്നവരെ ഒരുമിച്ച് കൂട്ടും എന്നല്ലേ പറഞ്ഞത്? ഖുർആനിനെ കുറിച്ച് അറിയുന്നവരെ, ഖുർആൻ ഓതാൻ അറിയുന്നവരെ, ഖുർആനിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് അറിയുന്നവരെ ഒരുമിച്ച് കൂട്ടും എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ചിലര് ചിന്തിക്കുകയാണ് ഖുർആൻ അറിഞ്ഞാ കുടുങ്ങിപ്പോകുമോ, ഖുർആൻ അറിഞ്ഞാ തന്നെ കുടുങ്ങിപ്പോകുമോ, ഖുർആൻ അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ പേരിൽ റബ്ബ് ചോദ്യം ചെയ്യും, പഠിക്കാൻ അവസരം കിട്ടിയിട്ട് എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദ്യം ചെയ്യും. ആ പഠിച്ചാലോ, പഠിച്ചതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ അവരെയാണ് റബ്ബിന്റെ കോടതിയിൽ ആദ്യമായി വിചാരണക്ക് വിളിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് നിന്നെ രാതിയെ ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ട്, ഖുർആൻ പഠിപ്പിച്ചു തന്നിട്ട് അലം അല്ലിമുക മാ അൻസൽതു അലാ റസൂലി, എന്റെ അതേ റസൂലായ നബിദങ്ങൾക്ക് ഞാൻ ഇറക്കി കൊടുത്ത ഖുർആനിനെ നിനക്കറിയാമല്ലേ, ബലായാ റബ്ബ് എനിക്കറിയാമല്ലോ. ഖാല ഫമാദാ അമിൽത ഫീമാ, നീ പഠിച്ചിട്ട് എന്ത് പ്രവർത്തിച്ചടോ, ആ ഖുർആൻ അംഗീകരിച്ച് നീ എന്ത് പ്രവർത്തിച്ചടോ. ഖാല ഖുത്തു അഖൂബു ബി അനാ ലൈലി വന്നഹാർ, ഈ പണ്ഡിതൻ ഈ വിവരമുള്ള മനുഷ്യൻ ഖുർആനിനെ കുറിച്ച് പാണ്ഡിത്യമുള്ള മനുഷ്യൻ പറയും പറയും റബ്ബേ ഖുത്തു അഖൂബു ബി അനാ ലൈലി വന്നഹാർ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ഞാനാ ഖുർആനിനെ മുറുകെ പിടിച്ചിട്ടുണ്ട് റബ്ബേ, ഖുർആൻ ഓതിയിട്ടുണ്ട് റബ്ബേ, ഖുർആൻ അംഗീകരിച്ച് ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് റബ്ബേ. ഫയഖൂലുല്ലാഹു തആല, അപ്പോഴല്ലേ റബ്ബിന്റെ മറുപടി, കദബ്ത, നീ കള്ളം പറഞ്ഞവനാണ്.
പുണ്യവിയായ കോടതിയിൽ വിളിച്ച് ഞാനോ നീ ഒരു തെറ്റ് ചെയ്താൽ എന്നോട് കോടതിയുടെ ചോദ്യം നീ അത് ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ തെളിവെടുപ്പിന് കൊണ്ടുപോകും. അങ്ങനെയല്ലേ പതിവ്? തെളിയെടുപ്പിനും തെളിവെടുപ്പിനും കൊണ്ടുപോകുന്നത് വരെ ജാമ്യത്തിലിറങ്ങിപ്പോയി, രക്ഷ കിട്ടിപ്പോയി, അതുവരെ സമാധാനം കിട്ടിപ്പോയി, കള്ള സാക്ഷികളെ ഉണ്ടാക്കിപ്പോയി, ഇതിനൊക്കെ ചിലപ്പോ പുണ്യവിയായ കോടതിയിൽ അവസരങ്ങൾ ഉണ്ടാകാം. ജാമ്യത്തിനിറങ്ങാൻ കഴിഞ്ഞേക്കാം, അവിടെ സഹായികളെ കൂട്ടു നിൽക്കാൻ കഴിഞ്ഞേക്കാം, കള്ള സാക്ഷികളെ നിർത്താൻ കഴിഞ്ഞേക്കാം. പക്ഷേ റബ്ബിന്റെ മുന്നിൽ നിർത്തിയിട്ട് ലോകത്തുള്ള സർവ്വജനങ്ങളുടെയും മുന്നിൽ വെച്ച് റബ്ബ് പണ്ഡിതന്മാരോട് ചോദിക്കുന്നു, നീ എന്ത് ചെയ്തടോ? കുന്തുഅഖൂമു ബിഹി അനാല്ലൈലി വഅത്റാഫുന്നഹാർ, രാപ്പകല് വ്യത്യാസമില്ലാതെ ഞാൻ ഖുർആൻ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ട് റബ്ബേ, ഖുർആൻ ഓതിയിട്ടുണ്ട് റബ്ബേ എന്ന് മറുപടി പറയുമ്പോ ആ റബ്ബിന്റെ മറുപടി കഥബത്ത, നീ കള്ളം പറഞ്ഞവനോട്, മലക്കുകളെ മറുപടി നീ കള്ളം പറഞ്ഞവന്, അവിടെയല്ലേ നിന്റെ കൈകൾ നിനക്കെതിരെ സംസാരിക്കുന്നത്, നിന്റെ കാലുകൾ നിനക്കെതിരെ സാക്ഷി നിൽക്കുന്നത്, നീ സംസാരിക്കാൻ ഉപയോഗിച്ച നാവുകൾക്ക് സീല് ചെയ്തു പോയി, പിന്നെ സംസാരിക്കുന്നത് നിന്റെ കണ്ണുകളാണ്, നിന്റെ കാതുകളാണ്, നിന്റെ അവയവങ്ങളാണ്. റബ്ബിന്റെ മറുപടി നീ കള്ളം പറഞ്ഞവനാണോ? നീ നിസ്കരിച്ചത് അയാളെ കാണാനല്ലേ? നീ നോമ്പരുട്ടിച്ചത് അവനറിയാനല്ലേ? നീ സദക്ക ചെയ്തത് ജനങ്ങളെ മുന്നിൽ ആളാകാനല്ലേ? ജനങ്ങളെ മുന്നിൽ സ്ഥാനം കിട്ടാനല്ലേ? നീ വലിയ ഇബാദത്തെടുക്കുന്നവനാണെന്ന് പറയാനല്ലേ? എറിയടോ അവനെ നരകത്തിലേക്ക്. റബ്ബിന്റെ ഓർഡർ വന്നുപോയി, മലക്കുകൾക്ക് കൽപ്പന കിട്ടിപ്പോയി, മലക്കുകളോട് കൽപ്പിക്കപ്പെട്ടു പോയി, എറിയടോ അവനെ നരകത്തിലേക്ക്. നാട്ടിൽ വലിയ പ്രമാണിയായി, ഉമറാക്കളായി, വലിയ നേതാക്കളായി ഇരുന്ന ഉമറാക്കളില്ലേ, ജനങ്ങൾ ആദരവ് സ്വീകരിച്ച പണ്ഡിതന്മാരെ ചോദ്യം ചെയ്തതിന് ശേഷം ഉമറാക്കളെ നിർത്തിപ്പോയി. നിനക്ക് ബിസിനസ് ചെയ്തപ്പോ റബ്ബ് തന്നില്ലേ? സർവ്വതും ചൊരിഞ്ഞു തന്നില്ലേ? നിന്റെ കഴിവ് കൊണ്ടാണെന്ന് തോന്നിപ്പോയോ? നിന്റെ ശക്തി കൊണ്ടാണെന്ന് തോന്നിപ്പോയോ? നിനക്ക് തെറ്റുപറ്റിപ്പോയി. 60 വർഷം ദുബായിൽ പോയി അധ്വാനിച്ച് നാട്ടിൽ വരുമ്പം കടക്കാരനായി വന്നവനെ നീ കണ്ടിട്ടില്ലേ? 6 വർഷം നീ ദുബായിൽ നിന്നപ്പോ, അല്ലെങ്കിൽ 6 വർഷം നീ ബിസിനസ്സിൽ ഇറങ്ങിയപ്പോ, ഒരാറ് മാസം ബിസിനസ്സിന് വേണ്ടി ഇറങ്ങിയപ്പോ നിന്റെ ബിസിനസ്സിൽ റബ്ബ് ബറക്കത്ത് ചൊരിഞ്ഞു പോയി. ബറക്കത്തങ്ങ് കിട്ടിയപ്പോ അതുവരെ ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് നിന്റെ വയലിന്റെ സദസ്സിൽ കണ്ടില്ല. അതുവരെ തങ്ങന്മാരെ പിന്നാലെ ഓടിയ, അതുവരെ വയലിന്റെ സദസ്സിൽ ഓടി വന്നതില്ല, പണം കിട്ടിയപ്പോ കണ്ടില്ല. അള്ളാനെ മറന്നുപോയ ചില പണക്കാരില്ലേ? അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് റബ്ബിന്റെ ചോദ്യമാണ്, നിനക്ക് റബ്ബ് തന്നത് നീ എന്ത് ചെയ്തടോ? ഞാൻ എന്റെ കുടുംബ ബന്ധം നിലനിർത്താൻ വേണ്ടി ചെലവഴിച്ചു റബ്ബേ, ഞാനത് ധാരാളം സദഖ ചെയ്തു റബ്ബേ. അള്ളാന്റെ മറുപടി, നീ കള്ളം പറഞ്ഞവനാണ്, നീ സത്യം പറഞ്ഞവനല്ല. ആരാണ് ഈ കഥബത്ത എന്ന് പറയുന്നത്? ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്. ആ റബ്ബിന്റെ മുന്നിൽ
പിന്നെ അധികാരികളെ നാവിന് വിലയുണ്ടോ? പണക്കാരന്റെ പണത്തിന് വിലയുണ്ടോ? പണ്ഡിതന്റെ പാണ്ഡിത്യത്തിന് വിലയുണ്ടോ? നേതാക്കളെ നേതൃപദവിക്ക് വിലയുണ്ടോ? അനുയായികളെ മുന്നിൽ വലിയ നേതൃത്വം ചമഞ്ഞവൽ, അതുപോലെ അനുയായികളെ മുന്നിൽ വലിയ നേതാവായവൽ, അനുയായികളെ മുന്നിൽ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചവൽ, അനുയായികളെ മുന്നിലും അല്ലാതെയും വയതിന്റെ സദസ്സിലും ഒന്നൊപ്പം വയതിന്റെ സദസ്സിൽ വലിയ സ്റ്റേജിൽ വലിരിക്കാൻ മാത്രം ഞാൻ കൊള്ളുന്നവനാണെന്ന നിലക്ക് സ്റ്റേജിൽ കയറിയവൽ എല്ലാവരോടും റബ്ബിന്റെ മറുപടി, നീ കള്ളം പറഞ്ഞവനാണോടോ? നിന്നോട് പിരിവ് ചോദിച്ചപ്പോ, നിന്നോട് സദക്ക ചോദിച്ചപ്പോ നീ കൊടുത്തു. നീ കൊടുത്തത് ജനങ്ങൾ അറിയാനാണ്, അതിന് തെളിവല്ലേ? വളരെ പാവപ്പെട്ടൊരു മനുഷ്യൻ നിന്റെ വീട്ടിൽ വന്നിട്ട് യതീമാണ്, സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ ഇന്നലെ വയലിന്റെ സദസ്സിൽ മുസ്ലിയാര് പിരിവ് ചോദിച്ചപ്പോ ആദ്യം 100,000 ഉറുപ്പിക എടുത്തു കൊടുത്ത നീ സ്വകാര്യത്തിൽ വന്നൊരു ഫക്കീർ ചോദിച്ചപ്പോ 10 ഉറുപ്പിക നിന്റെ കയ്യിൽ ചില്ലറയില്ല. ജനങ്ങൾക്കിടയിൽ ചോദിച്ചപ്പോ ഒരു മുത്തഅല്ലിമ വയലിന്റെ ഇടയിൽ ജനങ്ങളിടയിൽ വെച്ച് ചോദിച്ചപ്പോ ഞാൻ തന്നെയാണ് ആകൃതി കൊടുത്തവൻ എന്ന നിലക്ക് ആഗ്രഹിച്ച് നീ കൊടുത്തില്ലേ? അതേ മുത്തഅല്ലിമ തന്നെ പിന്നൊരു പ്രാവശ്യം നിന്നെ വിളിച്ചപ്പോ നിനക്ക് പൈസ കൊടുക്കാൻ വഴിയില്ല, കാരണം ജനങ്ങൾ അറിയാനില്ല. ആ മുത്തഅല്ലിമ സ്വകാര്യത്തിൽ ചോദിച്ചപ്പോ നിന്റെ സങ്കടങ്ങളാണ്, നിന്റെ വിഷമങ്ങളാണ്, നിന്റെ പ്രയാസങ്ങളാണ്, ബിസിനസ്സിൽ വലിയ തകരാറാണ് പോലെ, പണ്ടത്തതുപോലെ ലാഭം കിട്ടുന്നില്ല മോനെ, പച്ചക്കള്ളം നീ തൽക്കാലം പിരിവിൽ നിന്ന് രക്ഷപ്പെടാൻ ഉസ്താദിനോട് പറഞ്ഞില്ലേ? മുത്തഅല്ലിമിനോട് പറഞ്ഞില്ലേ? സദസ്സിൽ വെച്ച് ചോദിച്ചപ്പോ കൊടുക്കാൻ ഉണ്ടായ ഒരു ആവേശം നിനക്ക് കണ്ടില്ല. പിന്നെ ഒരുമിച്ച് കൂട്ടുന്നതാരെയാണ്? റബ്ബിന്റെ വഴിയിൽ ഷഹീദായി പോയ മഹാന്മാരെയാണ്. മഹാന്മാരായ ശുഹദാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് റബ്ബ് ചോദിക്കുന്നു, എന്തിനാണടോ നിങ്ങൾ യുദ്ധം ചെയ്തത്? അവര് പറയുന്നു, റബ്ബേ നിന്റെ സ്ത്രീ പ്രീതിക്ക് വേണ്ടിയാണ്. നീ കള്ളം പറഞ്ഞവനാണ്, നീ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി അമലെടുത്തിട്ടില്ല. നീ ഷഹീദായാൽ എല്ലാവരും നിന്റെ ശുഹദാക്കളിലെണ്ണോ? എല്ലാവരും നീ ഷഹീദാണെന്ന് പറയും. ലോകമാണ്, രാഷ്ട്രീയത്തിന്റെ പേരിൽ മരിച്ചാലും ഷഹീദേ മില്ലത്ത് എന്നുള്ള പേരാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി തർക്കിച്ചാലും പിന്നവൻ ഷഹീദാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും ഷഹീദാകണമെന്ന് ചിന്തിച്ച് നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ ഇറങ്ങുന്ന രാഷ്ട്രീയക്കാര് പോലും ഷഹീദാണെന്ന പേര് കൊണ്ട് നടന്നിട്ട് ശുഹദാക്കളെ പേര് നശിപ്പിക്കുമ്പോ ഈമാനുള്ള മുസ്ലിമേ, സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു ബോധരഹിതനായി നിലത്തേക്ക് വീണത് ചെറുത് വെറുതെയല്ല, ബോധരഹിതനായി വെറുതെ നിലത്തേക്ക് വീണത് വെറുതെയല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ചില ശുഹദാക്കളില്ലേ എന്നെ എപ്പോഴും സ്മരിക്കപ്പെടണം, എന്നെ എപ്പോഴും ഓർമ്മിക്കപ്പെടണം എന്ന നിലക്ക്, എന്നെ ഒരിക്കലും മറക്കരുത് എന്ന നിലക്ക്, എന്നെ എല്ലാവരും ഷഹീദാണെന്ന് പുകയ്ത്തി പറയണമെന്ന നിലക്ക്, ദീനിന് വേണ്ടി സേവനം ചെയ്യുന്നു എന്ന പേരിൽ പുറത്തേക്കിറങ്ങിയവരില്ലേ? അവരെ രംഗത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ 3 കൂട്ടം ആളുകളും റബ്ബിന്റെ മുന്നിൽ നിന്ന് ന്യായം പറയുമ്പോ നീ കള്ളം പറഞ്ഞവനാണെന്ന് റബ്ബ് അവന്റെ മുഖത്ത് നോക്കി പറയുന്ന സമയത്തെ കുറിച്ച് ഓർത്തിട്ടാണ് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിലത്തേക്ക് വീണത് കേട്ടു.
ഇത് പറഞ്ഞിട്ട് സയ്യിദുന അബു ഹുറൈറ തങ്ങളും ഓതി മൻ കാന യുരീദുൽ ഹയാത ദുനിയ വസീനതഹ നുവഫീലൈഹിം അമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂ ഉലൈക അല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറാ ഇല്ല النار وحبط ما صنعوا فيها وباطل ما كانوا يعملون ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ അതേ നന്മകൾ ചെയ്യുമ്പോ സദഖ ചെയ്യുമ്പോ നിസ്കരിക്കുമ്പോ ദീനിനു വേണ്ടി പോരാടുമ്പോ ദീനിനു വേണ്ടി ഉറക്കമൊഴിയുമ്പോ അധ്വാനിക്കുമ്പോ അതേ സുന്നത്തിയമായത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോ അവൻ വലിയ പ്രവർത്തകനാണെന്ന് പറയാനല്ല. അവൻ ഈ മൂന്ന് നിറമുള്ള കൈപിടി കൊടി പിടിച്ചത് ആ മൂന്ന് നിറമുള്ള കൊടി കയ്യിലേന്തിയത് ജനങ്ങളൊക്കെ അവൻ വലിയ പ്രവർത്തകനാണെന്ന് പറയാനല്ല. അടുത്ത മീറ്റിംഗില് കമ്മിറ്റിയോടൊപ്പം അവൻ വല്ലാതെ പരിപാടിക്കൊക്കെ അധ്വാനിച്ചവനാണ്. അവനെ സെക്രട്ടറി ആക്കണമെന്ന് പറയാനല്ല. പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണമെന്ന് പറയാനല്ല. ട്രഷറർ ആകണമെന്ന് കൊതിയോടുകൂടെ അല്ല. നേതൃപദവി കിട്ടണമെന്ന ചിന്തയോടെ അവൻ ചെയ്യുന്നതൊക്കെ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോയി. അല്ലെങ്കിലോ മൻ കാന യുരീദുൽ ഹയാത ദുനിയ വസീനതഹ സന്തോഷങ്ങളും പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെ ദുന്യാവിന്റെ സ്ഥാനവും ദുന്യാവിന്റെ ബഹുമാനവും ദുന്യാവിലെ ആദരവും പ്രതീക്ഷിച്ച് പ്രവർത്തിച്ച പ്രവർത്തകനോ പ്രവർത്തകന്മാർക്കിടയിൽ ഞാനൊരു കോടതിക്കാരനാണ്, ഞാനൊരു നേതൃത്വത്തിന് പറ്റിയവനാണ്. അവരെ വയലിന്റെ സദസ് നടക്കുമ്പോ അവര് വയലിന്റെ സദസ്സിൽ നിന്ന് എന്റെ കൈപിടിച്ച് സ്റ്റേജിൽ ഇരുത്തണമെങ്കിലും അവർ പിരിവിന് വരുമ്പോ 5000 കൊടുക്കണോ അല്ലെങ്കിൽ 10000 കൊടുക്കണോ നാളെ സ്റ്റേജിൽ ഇരിക്കാമെന്ന് ചിന്തിച്ച് സദഖ ചെയ്യുന്ന പണക്കാരില്ലേ. വയലിന്റെ സദസ്സിലേക്ക് വരുമ്പോ ഞാൻ വയലിന്റെ സദസ്സിലേക്ക് വരുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു തക്ബീർ ചൊല്ലിയിട്ട് ആളുകളൊക്കെ സ്വീകരിക്കണമെന്ന് ചിന്തിക്കുന്ന മുസ്ലിയാരില്ലേ, പണ്ഡിതന്മാരില്ലേ, നേതാക്കളില്ലേ, റിയാവുണ്ടോ? സ്വന്തം നഫ്സിനോട് ചോദിച്ചു. റബ്ബാ കോടതിയിലെത്തിയിട്ട് നിന്നോട് ചോദിച്ച് പറയും, കദബതാ നീ കള്ളം പറഞ്ഞവനാണോ? ഉലൈക്കല്ലദീന ലൈസ ലഹും ഫിൽ ആഖിറാ ഇന്നൽ ഇല്ലല്ലാ. അത്തരം കൂട്ടർക്ക് അത്തരം ആളുകൾക്ക് നരകമല്ലാതെ റബ്ബ് ഒരുക്കിയിട്ടില്ല. അവര് പ്രവർത്തിച്ചത് ഫലമില്ലാത്തതാണ് കേട്ടോ, അവരുടെ പ്രവർത്തനങ്ങളൊന്നും ഫലമില്ലാത്തതാണ് കേട്ടോ, അവരുടെ അധ്വാനങ്ങളും ഫലമില്ലാത്തതാണ് കേട്ടോ, അവരുടെ അധ്വാനങ്ങളൊക്കെ ദുന്യാവിന് വേണ്ടിയുള്ളതാണ് കേട്ടോ, ആഖിറത്തിന് വേണ്ടിയല്ല. ഇതുതന്നെയാണ് ഏഴാമത് ഈ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്. അവൻ വല്ലാത്ത പരിത്യാഗിയാണ്, പക്ഷേ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥതയില്ല. ചെയ്യുന്ന അമലുകൾക്ക് ആത്മാർത്ഥതയില്ല. റബ്ബിന്റെ പ്രീതി വേണമെന്ന ചിന്തയില്ല, റബ്ബിന്റെ പൊരുത്തം വേണമെന്ന ചിന്തയില്ല, അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടണമെന്ന ചിന്തയില്ല. അത്തരം അധ്വാനികളില്ലേ, അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ദുനിയാവിൽ അധ്വാനിച്ച് സമയം കളയുന്നവരില്ലേ. ഹബീബായ നബിതങ്ങൾ
ഞങ്ങൾ പറയുന്നു. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു അവരെ അമലുകൾക്കൊരു വിലയുമില്ല, അവരെ അധ്വാനത്തിനൊരു വിലയുമില്ല. നിങ്ങൾ സൂര്യപ്രകാശത്തിൽ വളരെ ശ്രദ്ധിച്ചു നോക്കുമ്പോ കാണുന്ന ചെറിയ ചെറിയ കണികകളില്ലേ, പിടിക്കാൻ അതിനെ കിട്ടൂല, ചിത്രത്തിൽ അത് പതിപ്പിക്കാൻ കഴിയൂല. പ്രകാശരശ്മികൾ കടന്നു പോകുമ്പോ കാണുന്ന, അല്ലാതെ നോക്കിയാൽ കാണാത്ത ചെറിയ 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 പൊടിപടലങ്ങളില്ലേ, ആ പൊടിപടലങ്ങളെ വില പോലും അത്തരം ആളുകളെ അമലിനില്ല. ഈമാനുള്ള മോമിനെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരായ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരെ, ചെയ്യുന്ന അമലുകൾ റബ്ബിന് വേണ്ടി ചെയ്യണേ, ചെയ്യുന്ന അമലുകൾ ഇഖ്ലാസോടെയാകണേ. അവസാനമായി ഏറ്റവും വലിയ ഉപദേശം, പാവപ്പെട്ട മുത്തല്ലിമായ എന്നോടുണർത്തി, നിങ്ങളോടുണർത്തി, ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയാൻ നിൽക്കുന്നതിന്റെ മുമ്പ് രണ്ട് തവണ ഇഖ്ലാസ് ഇല്ലാത്തയാളാണെന്ന നിലക്ക് സ്വന്തം തന്നെ മനസ്സിൽ തൗബ വന്നിട്ട് ആ അബൂ ഹുറൈറ തങ്ങൾ ബോധരഹിതനായി വിടുപോയി. ആരാണോ അബൂ ഹുറൈറ തങ്ങൾ, നബിതങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യന്, നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യന്, വിശപ്പിന് വില നൽകാതെ, പ്രയാസങ്ങൾക്ക് വില നൽകാതെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിക്കാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ അബൂ ഹുറൈറ തങ്ങൾക്ക് വലിയ സ്ഥാനമാണ്. ഈ പാവപ്പെട്ട മുത്തല്ലിമിനോട് പ്രസംഗവേദികളിൽ പ്രസംഗം തുടങ്ങിയ സമയം പ്രിയപ്പെട്ട പിതാവ് ചോദിച്ചതിന് ഓർമ്മ വരുന്നു. കാറുകളിൽ പോയി ഇറങ്ങിയിട്ട് ആളുകളൊക്കെ ബഹുമാനിക്കുമ്പോ താജുൽ ഉലമയാണെന്ന് തോന്നണ്ട, സയ്യിദന്മാരാദരിക്കുന്നത് പോലെ വാലിന്റെ സദസ്സിലേക്ക് ചെല്ലുമ്പോ വലിയ വലിയ വിലപിടിപ്പുള്ള കാറുകളിൽ ഇറങ്ങി ചെല്ലുമ്പോ അഹങ്കാരത്തോടെ ഇറങ്ങണ്ട. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇന്ന പോലെയുള്ള മുത്തല്ലിമീകൾക്ക് പാഠമാണടോ. ബാപ്പ ഈ പാവപ്പെട്ട മുത്തല്ലിമിനെ പലപ്പോഴും ഉപദേശിച്ചതിന് ഓർമ്മയുണ്ട്. റബ്ബേ അവിടത്തേക്ക് ദീർഘായുസ് നൽകണം റഹ്മാനേ, ആഫിയത്ത് നൽകണം റഹ്മാനേ. അബൂ ഹുറൈറ തങ്ങളെ പോലെ ദീനിന് സേവനം ചെയ്യാനുള്ള ഇൽമ് ഞങ്ങളുടെ കയ്യിലില്ല, അബൂ ഹുറൈറ തങ്ങളെ പോലെയുള്ള ഈമാൻ ഞങ്ങളുടെ കയ്യിലില്ല, അബൂ ഹുറൈറ തങ്ങളെ പോലെയുള്ള തഖ്‌വ ഞങ്ങളുടെ കയ്യിലില്ല, ഇഖ്ലാസ് ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ അബൂ ഹുറൈറ തങ്ങളെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു നല്ല മനസ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട് അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട മഹാന്മാരെ കൂടെ ഞങ്ങളെ പ്രിയപ്പെട്ടവരിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായ ഞങ്ങളെ നേതാക്കളുടെ മുഴുവനും നേതാവായ ഞങ്ങളെ ഉമ്മമാരുടെ സർവയും ഉമ്മയായ സർവബാപ്പമാരുടെയും ബാപ്പയായ സർവ ഉമ്മമാർക്കും കാരുണ്യം ലഭിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന കാരുണ്യത്തോടുള്ള സ്നേഹം അതിരറ്റതാണ്. അതിന് പകരം നീ ഞങ്ങൾക്ക് സ്വർഗം തരണം റഹ്മാനേ. ആ സ്നേഹത്തിന് പകരം ഞങ്ങളെ പാരത്രിക ലോകത്ത് വളരെ പെട്ടെന്ന് വിചാരണ കിട്ടുന്ന സാലിഹീകളിൽ അവരോടുള്ള സ്നേഹത്തിന്റെ പറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ പെടുത്തുള്ള റഹ്മാനേ. മഹാന്മാരായ സഹാബത്ത് കരഞ്ഞുപോയി,
നിന്റെ ഹബീബായ നബിതങ്ങള് വിചാരണയെ കുറിച്ച് പറഞ്ഞപ്പോ കരഞ്ഞുപോയി. റബ്ബേ, അവരൊന്നും ചെയ്ത അമലുകൾ ഞങ്ങളെ കയ്യിലില്ലോ, അവരൊന്നും ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വപ്നം പോലും കാണാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ ഹൃദയം നീ ശുദ്ധിയാക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. സഹാബത്തിന്റെ മധു പറഞ്ഞ ഞങ്ങളെ സദസ്, നബിതങ്ങളെ ബഹുമാനം പറഞ്ഞ ഞങ്ങളെ മജ്ലിസ്, ആ നബിതങ്ങളെ കൊടുക്കീഴില് സർവ നബിമാരും സർവ നേതാക്കളും സർവ ഔലിയാക്കളും സർവ സഹാബത്തും സർവ താബിഈകളും സർവ ഇമാമീകളും സർവ തരീഖത്തിന്റെ മശായിഖന്മാരും എല്ലാ സാലിഹീകളും ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവരോടുള്ള സ്നേഹത്തിന്റെ കാരണത്താൽ അവരെ കൊടുക്കീഴിൽ ഞങ്ങളെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. എളുപ്പത്തിൽ അവരെ സ്നേഹം കൊണ്ടിന് സ്നേഹത്തിന് പകരമായി എളുപ്പത്തിലുള്ള വിചാരണ തരണേ അല്ലാ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചത്, ആരെങ്കിലും അതേ ഹിസാബ് ശക്തമാക്കപ്പെട്ടു പോയാൽ അവൻ നരകത്തിൽ കടന്നുപോയി. റബ്ബേ, എളുപ്പത്തിൽ വിചാരണ ലഭിക്കുന്ന സാലിഹികളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അതുപോലെ സയ്യിദന്മാരെ ഞങ്ങൾ ആദരിക്കുന്നു. ഞങ്ങളോട് നബിതങ്ങൾ ചോദിച്ചതാണ് കൊല്ലാസ്അലുക്കും അലൈ അജ്റൻ ഇല്ലൽ മവദ്ദത്ത് ഫിൽ ഖുർബാ, അവിടുത്തെ മക്കളോടുള്ള സ്നേഹമാണ് ഞങ്ങളോട് ഹബീബ് ചോദിച്ചത്, അവിടുത്തെ മക്കളോടുള്ള ആദരവാണ് ഞങ്ങളോട് ഹബീബ് ചോദിച്ചത്. ആ സ്നേഹത്തിന് പകരം ഞങ്ങളെ പ്രിയപ്പെട്ട ഹബീബ്, ഞങ്ങളെ കരളിന്റെ കഷ്ണമായ നബീ, റഹ്മത്തുല്ലിൽ ആലമീൻ, റസൂലു റബ്ബിൽ ആലമീൻ, ആ നബിതങ്ങളെ ഒന്ന് സ്വപ്നം കാണാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, അതിനുള്ള ശുദ്ധി നീ ഞങ്ങളെ ജീവിതത്തിൽ തരണേ അല്ലാ. ഈ പാവപ്പെട്ട മുതല്ലിമ പഠനാവശ്യാർത്ഥം വീണ്ടും തിരിക്കുകയാണ് ഈജിപ്തിലേക്ക്, സമ്മേളനത്തിന് വേണ്ടി വന്നതായിരുന്നു. റബ്ബേ, നീ ഞങ്ങളെ പഠനത്തിൽ പുരോഗതി തരണേ അല്ലാ, ഞങ്ങളെ പഠനത്തിൽ പുരോഗതി തരണേ അല്ലാ. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കരുതേ അല്ലാ. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല മജ്ലിസുകളിൽ പങ്കെടുക്കാൻ ആവശ്യമായ ഇൽമിനെ തരണേ അല്ലാ, തഖ്വനെ തരണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് തട്ടിക്കളയരുതേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا ربنا ظلمنا انفسنا وان لم تغفر لنا ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين. ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ സംഭവിച്ചു പോയെങ്കിൽ ഞാനൊരു മുത്തയല്ലിമാണെന്ന നിലക്ക് നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് ഈ പാവപ്പെട്ട മുത്തയല്ലിമിന്റെ പഠന പുരോഗതിക്കും അതുപോലെ തഖ്വയുടെ പുരോഗതിക്കും വേണ്ടി നിങ്ങളെപ്പോഴും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ.
ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ സംഭവിച്ചുവെങ്കിൽ ഞാനൊരു മുത്തഹല്ലിമാണെന്ന നിലക്ക് പൊരുത്തപ്പെട്ട് പരലോകത്ത് മഗ്ഫിറത്ത് ലഭിക്കുന്ന സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്യണമെന്ന വസീയത്തോടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. റബ്ബേ, ഞങ്ങൾ നിന്റെ മഹ്സൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ എന്ത് തെറ്റുകൾ സംഭവിച്ചുവെങ്കിലും നീ അർഹമുർ റഹീമീനാണ്. പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് നീ പൊറുക്കണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനെ. കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വേദന പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ആ വേദനയിലും ഈ വേദനയിലുമായി ഒരുപാട് മരിച്ചുപോയ ഉപ്പാപ്പമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, മാമമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. റബ്ബേ, അവരൊന്നും പേരെനിക്കറിയില്ല. എന്റെ വാലന്റൈൻ സദസ്സിൽ വരുന്നവരൊന്നും പലരെയും എനിക്ക് പരിചയമില്ല. പരിചയപ്പെടേണ്ടവരെ തന്നെ പരിചയം കുറവാണ്. പക്ഷേ നിന്റെ അടുക്കലാണ് പരിചയം വേണ്ടത്. നീ അറിയുന്ന റബ്ബല്ലേ, അവരൊക്കെ കബറിടും, നീ സ്വർഗമാക്കണം റഹ്മാനെ. ഇനിയും ധാരാളം കാലം ഇത്തരം നല്ല നല്ല മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടാന് ആഫിയത്തും ദീർഘായുസ്സും തഖ്വയും ഈമാനും ഇൽമും നീ ഏറ്റിത്തരണം റഹ്മാനെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.